മരിക്കാൻ മടിച്ചവരുടെ അവരുടെ എല്ലാവരും മരിച്ചു നിന്നിട്ടിരുന്ന റാഹത്താവും വിചാരിച്ചിട്ട് അങ്ങനെ കുളിപ്പിക്കുന്ന രീതി, അതിന്റെ ഒരുക്കം, ആളുകൾ അത്രമാത്രം, അതിനേക്കാൾ അധികം ആളുണ്ടാവാൻ പാടില്ല. കുളിപ്പിക്കുന്ന ആള് തന്നെ മയ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യമുള്ള സ്ഥലം നോക്കട്ടെ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കുളിപ്പിക്കുമ്പോൾ തീരെ നോക്കിയിട്ട് കണ്ണിൽ തുണി കെട്ടിയിട്ടാണ് കുളിപ്പിച്ചത്. കണ്ണിൽ തുണി കെട്ടി. അതുപോലെ തന്നെ സഹായിക്കുന്ന ആളുകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. കുളിപ്പിക്കുന്ന ആളോ സഹായിക്കുന്ന ആളോ അല്ലാത്ത ആളോ, കുളിപ്പിക്കുന്ന ആ സമയത്തോ അല്ലാത്ത സമയത്തോ മയ്യത്തിനെ നോക്കൽ കറാഹത്ത്. ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ നടക്കുന്നത് എന്താണ്? മയ്യത്തിനെ കിടത്തി വെച്ചാൽ ആ പൊതപ്പിച്ച തുണീനെന്ത് ചെയ്യും? അതിനെ വന്നിട്ട് പൊന്തിക്കും. മുഖവും ശരീരം ഒട്ടാകെ മറക്കണം. ആ പൊതപ്പിച്ച തുണീന്റെ ഒരു ഭാഗം തലന്റെ അടിക്ക് അങ്ങനെ തള്ളണം, വെക്കണം. പിന്നെ കാലിന്റെ അടിക്ക്, കാലിന്റെ തായ എന്നാണ്. ഈ തുണീനെ വയർത്തിയിട്ട് എല്ലാവരും നോക്കൽ, മരിച്ച മയ്യത്ത് ആണോ പെണ്ണോ. വ്യത്യാസമില്ലാതെ ആണും പെണ്ണും എല്ലാവരും മയ്യത്തിനെ നോക്കുന്ന പരിപാടി. ഇത് കഠിനമായ ഹറാമാണ്, നോക്കാൻ പാടുള്ളതല്ല, തെറ്റാണ്. എപ്പോഴും കാണുന്ന അതവരെ സ്വന്തം വിഷയമാണ്. മരിച്ചാൽ ആ മയ്യത്തിന്റെ പരിപാലനം, അതിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? നാട്ടിലെ ഉലമാക്കളും ഉമറാക്കളും കൂടിയിട്ടാണ്. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞിട്ട് മറ്റുള്ളവരെ അറിയിക്കാൻ സാധിക്കുന്നവർ. അത് നോക്കാൻ പാടില്ല, തെറ്റി നോക്കണ്ട എന്നിങ്ങനെ പറയാൻ സാധിക്കുന്ന ആളൊക്കെ ഉമറാക്കളാണ്. നാട്ടിലെ ഉലമാക്കളും ഉമറാക്കളുടെയും ബാധ്യതയാണ്. ഇതിങ്ങനെ നടന്നു കൊണ്ടിരുന്നാൽ നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും എല്ലാവരും കുറ്റക്കാരാവും. ചിലപ്പോൾ ഉലമാക്കൾ അത് എന്നിട്ട് ഒഴിവാവും. എന്തുകൊണ്ട്? ഉലമാക്കൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും, ഉമറാക്കൾ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഉമറാക്കൾ മാത്രമാണ് കുറ്റക്കാരാവുക. ആണിന്റെയും പെണ്ണിന്റെയും മയ്യത്ത് ആരെ നോക്കൽ? വ്യത്യാസമില്ലാതെ ആണിന്റെ മയ്യത്ത് പെണ്ണും, പെണ്ണിന്റെ മയ്യത്ത് ആണും. കറാഹത്ത് മാത്രമല്ല നോക്കൽ. കറാഹത്തുള്ളതിനോട് കൂടെ ഒരാണിന്റെ മയ്യത്തിനെ പെണ്ണുങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആർക്ക് നോക്കാം? സ്വന്തം ഭാര്യയ്ക്ക് നോക്കാം. മാപ്പിളന്റെ മയ്യത്തിനെ സ്വന്തം ഭാര്യയ്ക്ക് നോക്കാം, കറാഹത്താണ് മാത്രം. പിന്നെ ആ മയ്യത്തിനെ തൊട്ടാൽ ഒതുമുറിയാത്ത പെണ്ണുങ്ങൾ ആര്? ഉമ്മ, മയ്യത്തിന്റെ ഉമ്മ, മരിച്ചാളെ മകള്, മകള് പിന്നെ മകളെ മകളെല്ലാം പെട്ടു. പിന്നെ മയ്യത്തിന്റെ പെങ്ങ, പെങ്ങന്മാരെ മക്കള്, പെമ്മക്കൾ, ആങ്ങളമാരെ പെമ്മക്കള്, ബാപ്പാന്റെ പെങ്ങ, ഉമ്മാന്റെ സഹോദരിമാര്, ഈ ഏഴ് കൂട്ടരാണ് കുടുംബത്തിൽ കാണാൻ പറ്റിയത്. ഉമ്മ, മകള്, സഹോദരി, സഹോദരിയുടെ മകൾ, സഹോദരന്റെ മകൾ, ബാപ്പാന്റെ സഹോദരി, ഉമ്മാന്റെ സഹോദരി. ഇത്രയാളെ തൊട്ടാൽ ഒന്നും മുറിയുകയില്ല, അവരെ കാണാം. മരിച്ചാൽ കാണുന്നു, കറാഹത്തുണ്ട്, ഹറാം വരുന്നില്ല. ഇത് കുടുംബം. ഇതേപോലെ മുലകുടി ബന്ധത്തിലും വരും. മുല കൊടുത്ത സ്വന്തം ഭാര്യന്റെ മുല കുടിച്ചു അവൾ മകള്, അങ്ങനെ മുലകുടി സഹോദരി, ആ മുല കുടിച്ച ഉമ്മാന്റെ മുല തന്ന ഉമ്മാന്റെ മക്കള്, പെമ്മക്കള്, മുലകുടി വാപ്പ, പെണ്ണിന്റെ മാപ്പിള മുലകുടി വാപ്പ എന്ന് പറയും, ആ വാപ്പാന്റെ സഹോദരിമാര്, ഉമ്മാന്റെ മുലകുടി ഉമ്മാന്റെ സഹോദരിമാര്, സഹോദരി സഹോദരന്മാരുടെ മക്കള്. ഇങ്ങനെ പെങ്കെട്ട് ബന്ധത്തിൽ വരുന്ന എങ്ങനെ? വാപ്പ ഈ മകന്റെ ഉമ്മയല്ലാത്ത വേറൊരു പെണ്ണിനെ കിട്ടി. അപ്പൊ വാപ്പ കിട്ടിയ പെണ്ണ് അവളെ നോക്കാം, തൊടാം, ഒന്നു മുറിയുകയില്ല.
മകന്റെ ഭാര്യ നോക്കാം തൊടാം പുതുമുറിയുകയില്ല. പിന്നെ ഭാര്യയുടെ ഉമ്മ അവളെ തൊട്ടാൽ ഒതുമുറിയുകയില്ല, കാണാം. മൂന്ന് കൂട്ടർ. പിന്നൊന്നുണ്ട് നാലാമത്തത്. ഒരാളൊരു പെണ്ണ് കിട്ടിയാൽ ആ പെണ്ണിന് ഇവന്റേത് അല്ലാത്ത വേറൊരു മോളുണ്ടെങ്കിൽ ആ മോളെയും തൊട്ടാൽ ഒതുമുറിയുകയില്ല. എപ്പോൾ കിട്ടിയ പെണ്ണും അവനുമായി സംയോഗം നടന്നിട്ടുണ്ടെങ്കിൽ, നടന്നില്ലെങ്കിൽ പെണ്ണും ഹറാമാണ്. നടന്നതിന് ശേഷം ആ പെണ്ണിന് തൊട്ടാൽ ഒതുമുറിയുകയില്ല, അവളെ കാണാം. മുട്ടുപൊക്കലിന് ഇടവെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണ്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ മാത്രമേ ഒരാണിന്റെ മയ്യത്ത് ഹറാമില്ലാതെ കറാഹത്തോടു കൂടി കാണാൻ പറ്റുകയുള്ളൂ. അതേപോലെ ഒരാണിന് പെണ്ണുങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞു തെറ്റി, ഒരാണിന് ആരെല്ലാം കാണാമെന്ന് മനസ്സിലാക്കാം. അവരെ മാത്രമേ കറാഹത്തോടു കൂടി നോക്കാൻ പറ്റൂ, ഹറാമില്ല. അല്ലാത്തത് ഇരിക്കുന്ന ആണുങ്ങൾ ആരാവട്ടെ, അത് മരുമകളുടെ വാപ്പ മരിച്ച മയ്യത്തിന്റെ മോന്റെ ഭാര്യന്റെ ബാപ്പ പെണ്ണിന്റെ മയ്യത്താണ് ഹറാം കാണൽ. അല്ലെങ്കിൽ ഈ മരിച്ച പെണ്ണിന്റെ മരുമകളുടെ ആങ്ങളമാർ കാണാൻ പാടുള്ളതല്ല, ഹറാമാണ്. സ്വന്തം കാക്കാന്റെ മക്കൾ, അമ്മായിന്റെ മക്കൾ, ഇളമാ മൂത്തമ്മാന്റെ മക്കള്, ആണുമക്കള് കാണാൻ പാടില്ല. ഇളമാന്റെ മോളെ കെട്ടാം, മൂത്തമ്മാന്റെ മോളെ കെട്ടാം, അവ ആണി അവളെ കാണാൻ പാടില്ല, ഹറാമാണ്. അങ്ങനെ അന്യ ഒരു മനുഷ്യന് അന്യനെ തൊട്ടാൽ ഒതുമുറിയുന്ന അല്ലാത്ത, ഒമ്പുറിയാത്ത അല്ലാത്ത അന്യൊരു ആണിന് ഒരു പെണ്ണിന്റെ മയ്യത്തിനെ കാണൽ ഹറാം. പെണ്ണിന്റെ മയ്യത്തിന് ആണിന്റെ മയ്യത്തിനെ പെണ്ണിനും കാണൽ ഹറാമാണ്. ഇപ്പൊ എന്താ, മരിച്ചതിന് ശേഷം അവിടെ വെച്ചിട്ട് വന്നാളെല്ലാം നോയിക്കൊണ്ടിരിക്കുക. ആളുകൾ മനസ്സിലാക്കുന്ന എന്താ, കണ്ണോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത് കണ്ണോക്കല്ല, കണ്ണോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണ് ഒഴുകൽ, കണ്ണ് ഒഴുക്ക്, കണ്ണുനീര് ഒഴുകൽ. മയ്യത്തിനെ പൊതിഞ്ഞിട്ട് മയ്യത്തിന്റെ കണ്ണ് നീരൊലിക്കുന്ന എന്നിട്ട് നോക്കലല്ല. ഇവൻ മരിച്ച കാരണത്താൽ, അല്ലെങ്കിൽ ഈ പെണ്ണ് മരിച്ച കാരണത്താൽ കണ്ണുനീരൊഴുകുന്ന ബേജാറുള്ള കുറെ ആളുകൾ ഉണ്ടാവും. കണ്ണുനീർ ഒലിക്കട്ടെ ഒലിക്കാതിരിക്കട്ടെ, ബേജാറുള്ള ആൾ, അവരെ സമാധാനിപ്പിക്കൽ. അവിടെ പോയിട്ട് അവിടെ ഖുർആൻ ഓതൽ, അവിടെ ദ്വാരക്കൽ, ഇതാണ് കണ്ണോക്ക് എന്ന് പറഞ്ഞാൽ മയ്യത്ത് പരിപാലനത്തിൽ സഹകരിക്കൽ. അങ്ങനെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആള് വരെ ആവശ്യമുള്ളത് മാത്രമേ നോക്കാൻ പാടുള്ളൂ, അല്ലാതെ നോക്കാൻ പാടില്ല. ശരീരം പൂർണ്ണമായിട്ട് മറക്കണം. മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് മുഖം വരെ മറക്കണം, തുണിന്റെ അടിയിലൂടെ തേച്ച് കഴുകണം. അങ്ങനെ മയ്യത്ത് കട്ടില് കൊണ്ടുപോയി കിടത്തിയാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്തറിയോ, കുളിപ്പിക്കുന്ന ആള് തെക്ക് ഭാഗത്ത് കിടനെ ഇത് കിബല ശരിയായിട്ട് പീട്ടി പോയുണ്ട്, അത് കിഴക്ക്, ഇത് കിബലന്റെ ഭാഗം. ഇപ്പുറത്ത് ഞാനിരിക്കുന്നത് തെക്ക് ഭാഗം, അപ്പുറത്തുള്ളത് വടക്ക് ഭാഗം. കുളിപ്പിക്കുന്ന ആള് തെക്ക് ഭാഗത്ത് നിൽക്കണോ? നമ്മളെ നാട്ടിന്റെ കിബല അനുസരിച്ച് ഞാൻ പറയുന്നത്, അതായത് കിബലക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇടത്തെ ഭാഗം എങ്ങനെ കിട്ടുന്നു? അത് നമ്മളിപ്പോ കിബലക്ക് മുന്നിട്ട് നിൽക്കുന്നു, കിബലക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇടത്തെ ഭാഗം എവിടെ കിട്ടുന്നു? നമ്മളെ നാട്ടിൽ തെക്ക് ഭാഗം കിട്ടുന്നു. ആ ഭാഗത്താണ് മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് നിൽക്കേണ്ടത്. സഹായിക്കുന്ന ഒരാളവിടെ വേണം. ഈ കുളിപ്പിക്കുന്ന ആള് മയ്യത്തിനെ എണീപ്പിച്ച് ഇരുത്തണം. ഇരുത്തുമ്പോഴേക്ക് അവന്റെ കാല്, അവന്റെ വലത്തെ കാല് ഈ കട്ടിലേക്ക് എടുത്തു വെക്കണം. ഇങ്ങനെ എടുത്തു വെക്കണം. എന്നിട്ട് മയ്യത്തിനെ ഇവന്റെ മുട്ടിലേക്ക് ചായച്ചിട്ട് ഇരുത്തണം. നേരത്തെ നേരെ ഇരുത്തരുത്, കുറച്ച് ചേച്ചിട്ട് ബാക്കിലോട്ട് ചേച്ചിട്ട് ഇരുത്തണം. ഇടത്തെ കൈ കൊണ്ട് ഈ മയ്യത്തിന്റെ വയറ് ഇങ്ങനെ തടവണം.
അതറിയിട്ട് അങ്ങനെ ഒരുങ്ങല് അത് തെറ്റാണ്, അങ്ങനെയല്ല വേണ്ടത്. ഫസ്റ്റ് കൊണ്ടി തിരുത്തിയ ഉടനെയുള്ള പണി ഇതാണ്. ഭയരുതടയല്ല, ഈ മയത്തിൽ ഒന്നും പോകാനില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ മയത്തിനെ കിടത്തണം. കിടത്തിയിട്ട് ഈ കുളിപ്പിക്കുന്ന ആളുടെ ഇടത്തെ കൈക്ക് ഒരു തുണിന്റെ കവർ ഇടണം. അത് ആണോ ആവട്ടെ പെണ്ണാവട്ടെ, പെണ്ണ് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ പെണ്ണുങ്ങൾ, ആണ് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ആണുങ്ങൾ, ആന ഇടത്തെ കൈക്കൊരു കവർ ഇട്ടിട്ട് മുൻദ്വാരവും പിന്തുവാരവും തേക്കുമ്പോൾ ഇയാൾ സഹായിക്കുന്ന ആള് വെള്ളം ഒഴിച്ചോണ്ടേ വേണം. ഒരാള് സ്വന്തം മലവിസർജനത്തിന് പോയാൽ, മൂത്രിക്കാൻ പോയാൽ എങ്ങനെ കഴുകും? രണ്ടും മലവും മൂത്രവും വിസർജിച്ചിട്ട് കാഷ്ടിച്ചിട്ടും മൂത്രിച്ചിട്ടുമായിട്ട് എങ്ങനെ കഴുകും? ആ നിലക്ക് നല്ല വാഹനം കഴുകി കൊടുക്കും. കഴുകി ശുദ്ധിയായി എന്ന മനസ്സിൽ ബോധം വരുമ്പോൾ ഈ തുണി എടുക്കുക. തുണി കയ്യിൽ ചുരുട്ടാതെ, തുണിന്റെ കവറിടാതെ തൊടാൻ പാടില്ല. ഹറാമാടെ ഔറത്ത് തൊടൽ. ആന കിടത്തി ശുദ്ധിയായി, പിന്നെ ഈ കവറിനെ കളയണം, പിന്നെ അത് ഉപയോഗിക്കരുത്. പിന്നെന്ത് ചെയ്യുക? പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും നജിസ്സുണ്ടെങ്കിൽ അത് അതാത് സ്ഥലത്ത് കഴുകിയിട്ട് എടുക്കണം. അത് നജിസ്സല്ലാത്ത വൃത്തികെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പുകട്ടയാ മറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം കഴുകിയിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു തുണി കഷ്ണം ഇടത്തെ കൈൻ്റെ ബെരലിലേക്ക് ഇങ്ങനെ ചുരുട്ടണം. ചുരുട്ടിയിട്ട് കൈയൊക്കെ കഴുകണം. ആ മുൻദ്വാരവും പിന്തുവാരവും കഴുകിയിട്ടായിട്ട് ഈ കവറിനെ എടുത്തെറിഞ്ഞിട്ട് ഇവന്റെ കൈ ശരിക്കും സോപ്പിട്ട് കഴുകണം. കഴുകിയിട്ടാണ് ബാക്കി കാര്യം ചെയ്യേണ്ടത്. എന്നിട്ട് തടിയിലുള്ള നജിസോ മറ്റോ ഉണ്ടെങ്കിൽ അതാത് സ്ഥലത്ത് കഴുകിയെടുത്തതിന് ശേഷം ബെരലിൽ ഒരു തുണി ചുരുട്ടിയിട്ട് പല്ല് തേക്കണം. മയ്യത്തിൽ പല്ലിനെ പൊളക്കരുത്, പല്ല് ചിറി ഇങ്ങനെ അകിഞ്ഞ് തുടച്ചാൽ മതി. പല്ല് വൃത്തിയാക്കുക. എന്നിട്ട് പിന്നെ ഈ ചെറുക്കാൻ പറലിൽ ഒരു തുണി ചുരുട്ടിയിട്ട് മൂക്കിലേക്ക്, അത് ചെറുക്കാൻ പറലിലേക്ക് മൂക്ക് ശുദ്ധിയാക്കുക. അത് ശുദ്ധിയാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? മയ്യത്തിനൊരു ഒന്ന് ഒടുപ്പിക്കണം. കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുക്കറിക്കാൻ ഒരു ഒന്ന് കൊടുത്തിരുകയും ഇനി മുക്കറിക്കാതിന്, ഇനി മുക്കിരിക്കുന്നതിനെ ഒതുക്കാൻ അറിയാത്ത ആളാര്? ആണിൻ്റെത് ആണും പെണ്ണിൻ്റെത് പെണ്ണും ഒതുപിടിപ്പിക്കണം. എപ്പോൾ വയറ് തടയി എല്ലാം പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ പോയില്ല, ഇതിന് മുൻദ്വാരവും പിന്തുവാരവും കഴുകി അതിനുശേഷം തടിയിലുള്ള നജിസോ എന്തെല്ലാം കളഞ്ഞ് അതിനുശേഷം പല്ല് തേച്ച്, പല്ല് തേച്ച് മൂക്കിൻ്റെ ഓട്ടയും ശുദ്ധിയാക്കിയതിന് ശേഷം ഒരു ഒതു ഈ മയ്യത്തിനെ ഞാൻ ഒതുപിടിപ്പിക്കുന്നു എന്നുള്ള നിയത്തി. ഓടുകൂടെ മുങ്കൈ കഴുകണം, വായിക്കും മൂക്കിലേക്കും വെള്ളം കടത്തണം. കുറെ അധികം വരുത്, ആ സമയത്ത് എന്താക്കണം? കൗത്തിനെ തലനിങ്ങനെ ചരിക്കണമെന്നാണ്. ഈ ചരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ മരിച്ച ഉടനെ അംഗങ്ങളെ മയം വരുത്തണം. അങ്ങനെ ഒതുപിടിപ്പിച്ചു. ഒതു എടുപ്പിച്ചതിന് ശേഷം ഒതുപിടിപ്പിക്കുമ്പോൾ ആ ഒതുവിന്റെ അവസരം ചെയ്യേണ്ട ബിസ്മിയും അഊദും അതെല്ലാം വേണം. ഒതു എടുത്ത് കഴിഞ്ഞിട്ടുള്ളതിരിക്കുന്ന ദുആ അല്ലാഹു മജ്അൽനി മിനത്തവ്വാബീന അതും വേണം. അവിടെ അല്ലാഹു മജ്അൽഹു മിനത്തവ്വാബീന വജ്അൽഹു മിനൽ മുത്തതഹീരീന ഇങ്ങനൊക്കെ ദുആ അർക്കേണ്ടതാണ്. അറിയുന്ന ആള് ചെയ്താൽ മതി. ഒതു എടുത്ത് കഴിഞ്ഞു, ഇനി കുളിപ്പിക്കല്. കുളിപ്പിച്ചതിന് ശേഷം ഉതൊടിപ്പിക്കലല്ല, കുളിപ്പിക്കുന്നതിന് മുമ്പ്. വയറ് തടയലും കുളിപ്പിച്ചതിന് ശേഷമല്ല, അത് ഫസ്റ്റിന്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഉതൊടുക്കൽ. ഉതൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തലക്കും താടിക്കും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് സോപ്പ്. പണ്ടത്തെ കാലത്ത് താളി ഉപയോഗിക്കല, താളി കാട്ടിലൊക്കെ താളി കിട്ടും. അങ്ങനത്തെ താളി സോപ്പൊന്നും ഇല്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ ഭാഗപ്പൊടി, ഭാഗമരത്തിന്റെ പൊടി, ഭാഗപ്പൊടി അത് ഇന്നും കിട്ടുന്നതാണ്. മരുന്നൊക്കെ വിൽക്കുന്ന പേര് കെത്ത അലം വിൽക്കുന്ന പീടിയിൽ ഭാഗപ്പൊടി ചോദിച്ചാൽ ചില വീടുകളിൽ കിട്ടും, അതും നല്ലതാണ്. ഇപ്പൊ സോപ്പുണ്ടല്ലോ, എല്ലാത്തിൻ്റെയും സ്ഥാനത്തേക്ക് സോപ്പുണ്ട്.
തലയും താടിയും നനച്ചിട്ട് സോപ്പിട, സോപ്പിട്ടിട്ട് നല്ല പോലെ തലനെ തേക്ക, വേദനിപ്പിക്കരുത്, നല്ല പോലെ തേച്ചിട്ട് സോപ്പിനെ കഴുകണം, കഴുകിയെടുക്കണം. ഈ സമയത്ത് താടിയിനെയും തലയെയും ബാരൽ സുന്നത്താണ്. അത് ചെറിയ പല്ലുള്ള ഗുഡ്സായ പല്ലുള്ളതല്ല, പല്ല് കുറച്ച് ഭീതിയായ ചീപ്പില് താടിയും തലയും ബാരണം. താടി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്നെ ബാരാനില്ല, ഒരു പണി കുറഞ്ഞു. അതാണ് താടി വെക്കാതിരിക്കുന്നവരാണ്. താടിന് അങ്ങനെ വിടൂ, എല്ലാരും താടി കംപ്ലീറ്റ് പഠിച്ചു കളയാ. അള്ളാഹു നബിയുടെ സുന്നത്താണ്. അത് എത്ര നീളം, നീളം ഒരു പിടി ഇങ്ങനെ വേണമെന്നാണ്. പിന്നെ അത്ര എല്ലാവർക്കും സാധിക്കുന്നില്ല. താടി തീരെ പഠിക്കുന്ന ആ സ്വഭാവം നിർത്തുക, നിർത്തിയിട്ട് താടി കുറച്ചുണ്ടാവണം. അങ്ങനെ അത് വേറൊരു വിഷയമാണ്. താടിയും തലയും വരുക, പല്ലി അകലമുള്ളത് ഇരിക്കുന്ന ചീപ്പാവണം. അപ്പൊ മുടി കൊയ്തു പോകുന്നത് കുറയും, അല്ലെങ്കിൽ തീരെ ഇല്ലാതെയാവും. മുടി അങ്ങനെ അറ്റിപ്പോയാൽ, കൊയ്ത് പോയാൽ ആ മുടിനെ കഫൻ ചെയ്യുമ്പോൾ ആ മയ്യത്തിന്റെ ഒന്നിച്ച് തന്നെ വെക്കൽ സുന്നത്താണ്. വുജൂബല്ല, സുന്നത്ത്. ആ മുടിനെ കഫൻ പൊടയിൽ തന്നെ വെക്കൽ. പെണ്ണുങ്ങളെ തലബാരിയാൽ അത് കുളിപ്പിച്ചിട്ടെല്ലാം ആയതിനു ശേഷം, ആദ്യം തലബാരി എല്ലാം വൃത്തിയാക്കി ലാസ്റ്റ് തലെല്ലാം തോർത്തിയതിനു ശേഷം പെണ്ണുങ്ങളുടെ തലന്റെ മുടി നെയ്യൽ സുന്നത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ സൈനബ് എന്നവര്, അള്ളാഹു നബിയുടെ മകൾ സൈനബ് എന്നവര് വഫാത്തായപ്പോൾ കുളിപ്പിച്ച പെണ്ണുങ്ങളിൽ പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഉമ്മു അതിയാ റളിയല്ലാഹു തആൻഹ. ഉമ്മു അതിയാ റളിയല്ലാഹു തആൻഹ കുളിപ്പിച്ച പല വിഷയങ്ങളും പറഞ്ഞു. അള്ളാഹുവിന്റെ നബി കൽപ്പിച്ചതുപോലെ ഞങ്ങൾ ചെയ്തു എന്ന്, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ധരിച്ച കമീസ് കൊടുത്തു. ആ കമീസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് എന്റെ മകൾ സൈനബിന്റെ ശരീരത്തിൽ മുട്ടുന്ന കമീസ് ഇതാവണം, അതിന്റെ മേലെയാവണം ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് എന്ത്? തലന്റെ മുടിനെ നെയ്യണം. ഉമ്മുഅത്തിയാ റളിയല്ലാഹു തആൻഹ പറയുന്നു, അങ്ങനെ മൂന്ന് നെയ്ത്തായിട്ട് ഞങ്ങൾ നെയ്തു. നെറുവൻ തലന്റെ മുടിനെ നെയ്ത് ഒന്ന്, രണ്ട് ചെന്നിന്റെ മുടി രണ്ട് നെയ്ത്ത്. എതിരി നെയ്ത മുടിനെ ബാക്കിലേക്ക് ഞങ്ങൾ ഇട്ടു. പെണ്ണുങ്ങളുടെ മുടി ഇങ്ങനെ ബാരൽ, അതിനെ നെയ്യൽ സുന്നത്താ. ആണുങ്ങളുടേതും ബാരൽ സുന്നത്ത്, തലയിൽ മുടിയുണ്, താടിയും ബാരൽ സുന്നത്ത്. അങ്ങനെ ഇവിടെ പറഞ്ഞ എന്താണ്? ആദ്യം താഴെ തലയിലും താടിയിലും വെള്ളം ഒഴിച്ച് സോപ്പിട്ട് ആ സോപ്പിനെ പോക്കി, പോക്കിയതിന് ശേഷം ഒരു വട്ടം തനിച്ച വെള്ളം, അതിൽ കുറച്ച് കർപ്പൂരം ചേർക്കൽ സുന്നത്താണ്. തീർന്നിട്ടില്ല, ഇത് ഇടയിൽ തന്നെ കർപ്പൂരം ലാസ്റ്റ് മാത്രല്ല, ഇടക്കന്നെ ആ മൂന്നാമത്തെ വട്ടം കർപ്പൂരം കുറച്ച് ചേർക്കുക. എന്നിട്ട് ആ മൂന്നാം വെള്ളം ഒഴിക്കുക, അവിടെ തല മാത്രമേ പായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ മലർത്തി കിടത്തിയതിരിക്കുന്ന മയ്യിത്ത് അതിന്റെ മുമ്പാകം, മുമ്പാകത്തിന് ബലഭാഗം, കൗത്തുത്തായ കാലിന്റെ അടിവരെ വലത്തേ ഭാഗത്തെ, വലത്തേ ഭാഗം കഴുകണം. എങ്ങനെ കഴുകണം? ഒരിക്ക വെള്ളം ഒഴിക്കണം, എന്നിട്ട് സോപ്പിടണം, സോപ്പിനെ ശരിക്കും തേച്ച് എടുത്ത് പിന്നെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഒരു വട്ടം വെറും വെള്ളം, അതിൽ കുറച്ച് കർപ്പൂരം, പിന്നെ ഇടത്തെ ഭാഗം ഇതേപോലെ വെള്ളം ഒഴിച്ച് സോപ്പിട്ട് സോപ്പിനെ പോക്കി, പിന്നെ നല്ല വെള്ളം കുറച്ച് കർപ്പൂരം കലക്കിയത്, പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് മയ്യത്തിനെ ചരിക്കാം. കമിച്ചിടാൻ പാടില്ല, കമിച്ചിട്ട് മയ്യത്തിനെ കിടത്തൽ ഹറാമാണ്. കമിച്ചിട്ട് ഒരിക്കലും കിടത്താൻ പാടില്ല. ചരിച്ചിട്ട് പിൻഭാഗം, പിൻഭാഗത്തിൽ നിന്ന് ബലഭാഗം വെള്ളം ഒഴിച്ച് സോപ്പിട്ട് സോപ്പിനെ പോക്കി മൂന്നാം വട്ടം വെള്ളം, അതിൽ കുറച്ച് കർപ്പൂരം ചേർക്കുക. പിന്നെ ഇടത്തെ വലത്തെ ഭാഗത്തേക്ക് ചരിച്ച് ഇടഭാഗത്ത് പിൻഭാഗം
ഇതേപോലെ വെള്ളം വെച്ച് സോപ്പിട്ട് സോപ്പിനെ പോക്കി വെറും വെള്ളം അതിനും കർപ്പൂരം. ഇപ്പൊ ഒരു വട്ടായി, ഇനി രണ്ട് വട്ടം ഇങ്ങനെ തന്നെ ചെയ്യണം. എങ്ങനെ? തലയും താടിയും കഴുകുക, വെള്ളം ഒഴിച്ച് സോപ്പിട്ട് അതിനെ പോക്കി മൂന്നാം വട്ടം കർപ്പൂരം ചേർത്ത വെള്ളം. പിന്നെ കൗത്തും തായ ബലഭാഗം വെള്ളം ഒഴിച്ച് സോപ്പിട്ട് അതിനെ പോക്കി മൂന്നാം വട്ടം കർപ്പൂരം അല്പം ചേർത്ത വെള്ളം. കർപ്പൂരം ചേർക്കൽ സുന്നത്താണ്, ചേർക്കാതെ വെച്ചാലും കുളി സഹിയാവും. പിന്നെ ഇടഭാഗം മുമ്പാകത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് സോപ്പിട്ട് സോപ്പിനെ പോക്കി മൂന്നാം വട്ടം കർപ്പൂരം ഒഴിച്ച്, ഇടത്തെ ഭാഗത്തേക്ക് ചേരിച്ച് പിൻഭാഗത്തിൽ നിന്ന് വലഭാഗം, അതേപോലെ വലത്തെ ഭാഗത്ത് ചേച്ചി പിൻഭാഗത്തിൽ നിന്ന് ഇടഭാഗം, രണ്ടു വട്ടായി. മൂന്നാമതൊരു വട്ടം അതേപോലെ തലയും താടിയും കഴുകുക, വലഭാഗം മുമ്പാത്തു ഇടഭാഗം പിൻഭാഗത്ത് വലഭാഗം ഇടഭാഗം മൂന്ന് വട്ടായി. മൂന്ന് വട്ടം മതി. മൂന്ന് വട്ടം കഴുകിയിട്ടും മയ്യത്ത് വൃത്തിയായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാലാമത്തെ വട്ടം കഴുകുക. എപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരവസ്ഥയിലാണെങ്കിൽ സാധാരണ മയ്യത്തിനൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നാലാമത്തെ വട്ടം കൊണ്ട് ശുദ്ധിയാൽ അഞ്ചാമത്തെ വട്ടം കൂടി കഴുകൽ സുന്നത്താണ്, ഒറ്റയാക്കൽ സുന്നത്ത്. അതിലും ശുദ്ധിയായാലും ആറാം വട്ടം, ആറിൽ ശുദ്ധിയാ പിന്നെ ഏഴാം വട്ടം ഒറ്റയാക്കൽ സുന്നത്ത്. ഇത്ര മതിയാകും. അതിനേക്കാൾ അധികമാക്കൽ ഇസ്റാഫുൽ ഖാലൽ മാവർദി വസിയാദത്തു അലസബഴി ഇസ്റാഫുൽ. ഏഴിനേക്കാൾ അധികാക്കൽ അത് ഇസ്റാഫാണ്. അപ്പോഴാണ് 5000 ലിറ്റർ തണ്ണിയെല്ലാം തീർക്കുന്നത് ഒരു മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി. ഒന്നും പാടുള്ളതല്ല ഈ തർത്തീബോട് കൂടിയായിരിക്കണം കുളിപ്പിക്കുന്നത്. കഴിഞ്ഞു, ഇനി ഉദു എടുക്കാനില്ല. ഉദാത്തി എടുത്തു കഴിഞ്ഞു, ഇനെന്ത് ചെയ്യുക? മയ്യത്തിനെ ശരിക്കും തോർത്തി വൃത്തിയാക്കണം. വെള്ളത്തിന്റെ പശരൽപ്പം പോലും ഇല്ലാത്ത പോലെ നല്ല തുണി കൊണ്ട് തോർത്തിയിട്ടെല്ലാം പശ കളയുക. എന്താ പശ? കുറച്ചമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കഫം പുടയിൽ കിടത്തുമ്പോൾ കഫം പുട നനയും. അത് നനഞ്ഞാൽ ആ നനഞ്ഞ കഫം പുടയിൽ കഫം ചെയ്തിട്ട് കബറിൽ വെച്ചാൽ വേഗം മയ്യത്ത് നശിച്ചു പോകാനുള്ള കാരണമായി തീരൂ. കുളിപ്പിച്ചു കഴിഞ്ഞു, ഇനെന്താ ചെയ്യേണ്ടത്? ഇനി മയ്യത്തിന്റെ ശരീരത്തിൽ പരത്തി വെക്കണം. എവിടെല്ലാം പരത്തി വെക്കണം? മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ദ്വാരങ്ങളുണ്ട്, രണ്ട് കണ്ണ്, മൂക്കിൻ്റോട്ട, വായി, രണ്ട് ചെവി, പെണ്ണുങ്ങളുടെ മുലക്കണ്ണ്, മുൻദ്വാരം, പിൻദ്വാരം, ഇവിടൊക്കെ പരത്തി വെക്കണം. അതുപോലെ വേറെ എന്തെങ്കിലും മുറിയായിട്ടുണ്ടെങ്കിൽ പുണ്ണോ ചൊറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുറി ഉണ്ടെങ്കിൽ അവിടെയും വെക്കണം. പരത്തി വെക്കുന്നത് എങ്ങനെയാണ്? കർപ്പൂരം അതിൽ ചേർത്തും കൊണ്ട് വെക്കണം. കർപ്പൂരം ചേർത്തും കൊണ്ട് വെക്കല് സുന്നത്താണ്. പണ്ട് ഹനൂത്ത് എന്നൊരു സുഗന്ധദ്രവ്യം ഒരു മിക്ചർ ഉണ്ടാക്കലുണ്ടായിരുന്നു മയ്യത്തിന് വേണ്ടി. കിതാബിലൊക്കെ പറഞ്ഞാണത് ചന്ദനം, ചന്ദനം അതിനെ പൊടിക്കാം, അതിന്റെ പൊടി. പിന്നെ കിരിയാത്ത്, അതിന്റെ പൊടി. കർപ്പൂരം, ഈ മൂന്ന് സാധനം മിക്സാക്കി ഇതിന് ഹനൂത്ത് എന്ന് പറയും. ഈ ഹനൂത്ത് ഇങ്ങനെ ഉണ്ടാക്കൽ അത് സുന്നത്താണ്. ഹനൂത്ത് ഉണ്ടെങ്കിലും അത് അല്ലാതെ തന്നെ ധാരാളം കർപ്പൂരം ഉപയോഗിക്കൽ സുന്നത്താണ്. കുറച്ച് കൊണ്ടതിന്റെ മയ്യത്തിന് അതല്ല, ധാരാളം കർപ്പൂരം ഉപയോഗിക്കണം. എന്താ? മയ്യത്ത് ദ്രവിച്ചു പോകുന്നതിന്, നശിച്ചു പോകുന്നതിനെ കാക്കുന്നതാണ് അത്. പെട്ടെന്ന് നശിച്ചു പോകുന്നതിന് തീരെ പോകില്ല എന്നർത്ഥമല്ല. അങ്ങനെ പിന്തുവാരത്തിൽ പഞ്ഞു വെക്കണം, അകത്ത് കയറരുത്. പിന്തുവാരത്തിന്റെ അകത്ത് കയറാതെ തന്നെ പിന്തുവാരത്തിനോട് നല്ല ഉറപ്പിച്ച് പഞ്ഞു വെക്കുക. മുൻദ്വാരത്തിനും വെക്കാം, വെച്ചിട്ട് ഒരടിമുണ്ട് കിട്ടുക, ഒരു കാച്ച കെട്ടിയ മാതിരി ഒന്ന് കെട്ടണോ. മുൻദ്വാരവും പിന്ദ്വാരവും കെട്ടണം. അത് കെട്ടിയിട്ട് അതിന്റെ കെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടത്തെ ഭാഗത്തായാൽ വളരെ നല്ലത്. എന്തുകൊണ്ട്? കബറിൽ വെച്ചതിന് ശേഷം ഈ കെട്ടെല്ലാം അയക്കണം. ചരിച്ചു കിടത്ത മയ്യത്തിന്റെ ഈ കെട്ട് ഇവിടെ നയിക്കാനാണ് പിന്നെ ഏറ്റവും എളുപ്പം.
പെട്ടെന്ന് ബലിച്ചാൽ അയിഞ്ഞു പോകുന്ന കെട്ടാണ് ഇടേണ്ടത്. പിന്നെ എല്ലാ സ്ഥലത്തും സുജൂദിന്റെ അംഗങ്ങൾ നെറ്റി, മൂക്കിന്റെ തല, രണ്ട് ഉള്ളങ്കൈ, രണ്ട് മുട്ട്, രണ്ട് കാലിന്റെ ബെല്ലിന്റെ പള്ളകൾ അവിടെയും വെക്കണം. വരുത്തി കർപ്പൂരം ചേർത്തിട്ട് എല്ലാ ദ്വാരങ്ങളിലും മുറിയും പുണ്ണും ചൊറിയും ഉണ്ടെങ്കിൽ അവിടൊക്കെ വെക്കണം. സുജൂദിന്റെ അംഗങ്ങളിലും വെക്കൽ സുന്നത്താണ്. ഈ പഞ്ഞി കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. എന്നിട്ട് പിന്നെ കഫൻ ചെയ്യുന്ന വിഷയമാണ്. കഫൻ ചെയ്യൽ എങ്ങനെയാണ്? ആണിനെയും പെണ്ണിനെയും കഫൻ ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ഈ അടിമുണ്ട് കെട്ടുന്നതിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല, ഒരുപോലെ. ആണുങ്ങൾക്ക് മൂന്ന് ഫുൾ തുണി. കുഫിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സലാസതി അസ്വാബിൻ ബീദിൻ സഹൂലിയത്തിൻ ലാ ഖമീസ ഫിഹാ വലാ ഇമാമ. ഹദീസ് സഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂന്ന് വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യപ്പെട്ടു. അത് വെളുത്തത് സഹൂലിയത്ത്, അതൊരു തുണിന്റെ പേരാണ് സഹൂൽ. ആ തുണി നെയ്യുന്ന സ്ഥലത്തിന്റെ പേര് വെച്ച് സഹൂലിയ എന്ന് പറഞ്ഞു. അത്രയും ഓർമ്മയുണ്ട് ഏത് തുണി എന്ന് ഓർമ്മയുണ്ട് നീ പറയുന്ന ആൾക്ക്. മൂന്ന് തുണി, അതിൽ കമീസില്ല, തലയ്ക്കെട്ടും ഇല്ല. മൂന്ന് തുണി, ഇതാണ് സുന്നത്ത്. സുന്നത്താണ് നാലും അഞ്ചും ഇല്ലാതിരിക്കൽ സുന്നത്ത്. ഒന്ന് മതി, രണ്ടും മൂന്നും സുന്നത്ത് എന്ന അർത്ഥത്തിന് അല്ല. മൂന്ന് തുണി ഉജൂബാണ്, കണ്ടായമാണ്. എന്തുകൊണ്ട്? കിതാബിൽ മസല പറഞ്ഞു. ഫിഖ്ഹിന്റെ കിതാബുകളിൽ മക്കള് പറയുന്നു മൂന്ന് തുണി വേണ്ട, ഒന്ന് മതി. എന്താ മൂന്ന് തുണി കൊണ്ട് കഫൻ ചെയ്താൽ ബാപ്പാന്റെ പൈസ തീരുമല്ലോ, ഞങ്ങൾക്ക് ഓതി കുറയുമല്ലോ. ഇങ്ങനെ മക്കള് വാരിസീങ്ങൾ എല്ലാവരും പറഞ്ഞു ഒരു തുണി മതി, മൂന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ അവരെ വാക്ക് സ്വീകരിക്കൂല. എന്താ മൂന്ന് തുണി? അത് ഹക്കുൽ മയ്യിത്ത്, മയ്യിത്തിന്റെ ഹക്കാണ്. അത് കുറക്കാൻ പറ്റുകയില്ല. ഇനി മരിച്ചാള് കടം വീങ്ങിയിട്ട് വേറെ ആൾക്ക് കൊടുക്കാനുണ്ട്. മൂന്ന് തുണി ഇട്ടാൽ കടം വീടാൻ പൈസയില്ല. അപ്പൊ കടക്കാർ പറയുന്നു ഒന്ന് മതി, അപ്പൊ അത് സ്വീകരിക്കുന്ന കടം അത്രയും വലുതാണ്. കടം വില ഗംഭീരമാണ്, ഗൗരവാണ്. കടമുള്ള ആളെ മേലെ അള്ളാഹു മയ്യത്ത് നിസ്കരിച്ചില്ല. നിങ്ങൾക്ക് ചൊളിയുന്നു എന്നിനെ എന്നെ ഗൗരവം അറിയിക്കാൻ വേണ്ടി. നിസ്കരിക്കാൻ പാടില്ല എന്നർത്ഥമല്ല, പാടില്ലെങ്കിൽ മറ്റുള്ളവരോട് നിസ്കരിക്കാൻ പറയില്ല. അത് അത്രയും ഗൗരവമാണ്. അബൂ ഖതാദ റളിയല്ലാഹു തആലാ പറഞ്ഞു, നബിയെ അവന്റെ കടത്തിന് ഞാൻ ഏറ്റെടുത്ത് നമസ്കരിക്കാറ്. ആ കടത്തിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നഫ്സുൽ മുഅ്മിനി മർഹൂനത്തും ബിദൈനിഹി. ഒരു മുഅ്മിനിന്റെ റൂഹ് അവന്റെ കടത്തിന് പകരം പണയം വെക്കപ്പെട്ടതാണ്. അവന്റെ കടം വീടിയാൽ മാത്രമേ അവന്റെ റൂഹ് ആ വയർന്നതായ സ്ഥാനത്തേക്ക് അതിനെ കൊണ്ടുപോവുകയുള്ളൂ, അല്ലെങ്കിൽ ആകാശ ഭൂമിയിൽ കളിക്കേണ്ടി വരുമോ അവന്റെ റൂഹ്. കടം അത്രയും ഗംഭീരമാണ്, ഗൗരവമേറിയതാണ്. അങ്ങനെ മൂന്ന് വസ്ത്രം, ഫുൾ വസ്ത്രം, അത് ഉജൂബാണ്. മൂന്ന്, രണ്ട് ഫുൾ വസ്ത്രവും ഒന്ന് ഉടുക്കാനുമാക്കിയിട്ട് മൂന്ന്, അത് മൂന്നായിട്ട് എണ്ണപ്പെടുകയില്ല. മൂന്ന് ശരീരം ഫുൾ മറക്കുന്ന മൂന്ന് തുണി വേണം. പിന്നെ കമീസും തലയ്ക്കിട്ടും അധികമാക്കുന്നുണ്ടെങ്കിൽ വിരോധമില്ല, ഖിലാഫു സുന്നത്താണ്. സുന്നത്തിന്റെ എതിരാണ്, സുന്നത്തിന്റെ എതിര്. ഹറാമല്ല, കറാഹത്തുമല്ല, സുന്നത്തിന് വിരോധം. ഖിലാഫു സുന്നത്താണ് ഒരു കമീസും ഒരു തലയ്ക്കെട്ടും ഏറ്റിയാൽ. അപ്പൊ ആണുങ്ങളെ വെറും മൂന്ന് വസ്ത്രത്തിലാണ്
കഫൻ ചെയ്യേണ്ടത്. കമീസും തലയ്ക്കെട്ടും അതിൽ ഇല്ല. ഉണ്ടായാൽ തലയ്ക്കെട്ടും കമീസും ഏറ്റിയാൽ ഹറാമ് അല്ല, കറാഹത്ത് അല്ല, അല്ലാഹു നബിന്റെ സുന്നത്തിനോട് എതിർ. അല്ലാഹു നബിന്റെ സുന്നത്തിനോട് എതിരായ കാര്യം, അല്ലാഹു നബിനെ ഇത്രത്തോളം മഹബത്തുക്കും സലാത്ത് ഇല്ലെന്ന ഈ ആൾക്ക് അത് നമുക്ക് വേണോ? സ്വന്തം ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. പെണ്ണിന് അഞ്ച് വസ്ത്രം അടിമുണ്ട് വന്നത് എക്സ്ട്രാ, അത് ആണിനുണ്ട് പെണ്ണിനുണ്ട്, അത് ഈ അഞ്ചിലും മൂന്നിലും പെടുന്നില്ല. പെണ്ണിന് അഞ്ച് വസ്ത്രം, ഉടുക്കാനൊരു തുണി, ഒരു കമീസ്, ഒരു മക്കന, പിന്നെ രണ്ട് ഫുൾ വസ്ത്രം. ഇങ്ങനെ ആണ് കഫൻ തുണിന്റെ എണ്ണം. അതിനെ പെണ്ണിന് തുണി ഉടുപ്പിച്ച് കമീസ് ഇട്ട് മക്കനയിട്ട് അങ്ങനെയാണ് അതിന്റെ തർത്തിയം. ഈ തുണി ഫുൾ തുണി അവിടെ വിരിക്കണം. ആണിന്റെ മൂന്ന് തുണിയും വിരിക്കണം. വിരിച്ചിട്ട് ആദ്യം വിരിക്കുന്ന തുണി എല്ലാം ഒരുപോലെ ഇരിക്കും. ഒരു പക്ഷേ ചെറുതും വലുതും ആയി പോയി എങ്കിലും വലിയ അകല അധികമുള്ള തുണിനെ ആദ്യം വിരിക്കണം. വിരിച്ചിട്ട് അതിൽ കർപ്പൂരം ധാരാളം ഇടണം. അതിന്റെ മേലെ രണ്ടാമത്തെ തുണി വിരിക്കണം, അതിനും കർപ്പൂരം ഇടണം. മൂന്നാമത്തെ തുണി വിരിക്കണം, അതിനും കർപ്പൂരം ഇടണം, ധാരാളം ഇടണം. ഇടിന് മയ്യത്തിന് അതിനെ വലിയ കിടത്ത, മൂക്കിനും നെറ്റിക്കും കണ്ണിനും വായിക്കും മൂക്കിന്റെ തലക്കും, മൂക്കിന്റെ ഓട്ടയ്ക്ക് ദ്വാരത്തിന് തലക്ക് സുജൂദിന് നിലത്തേക്ക് കൊള്ളുന്ന സ്ഥലം, നെറ്റി സുജൂദിനുള്ള സ്ഥലം, രണ്ടുള്ളം കൈ, രണ്ടുള്ളം കൈക്ക് ഫുൾ വെക്കണം. ബെർലിന്റെ ഇടക്ക് മാത്രം ഇങ്ങനെ വെച്ചിട്ട് വിടലല്ല, കുറെ അടുത്ത് അങ്ങനെ കാണും. ബെർലിന്റെ ഇടക്ക് മാത്രം വെക്കരുത്, അല്ല മുഖത്തേക്ക് ഒട്ടാ വെച്ചോളുന്നില്ല. കണ്ണ്, നെറ്റി, മൂക്കിന്റെ തല, വായി, രണ്ട് ചെവി, ഇത്ര വെച്ചാൽ മതി. മുന്ദ്വാരത്തിനും മിന്ദ്വാരത്തിന് വിഷയം പറഞ്ഞല്ല. പെണ്ണുങ്ങളുടെ മുലക്കണ്ണി അവിടെയും വെക്കണം, പൊണ്ണ് ചൊറി ഇങ്ങനത്തെ എന്തെങ്കിലും അതിനും വെക്കണം. അങ്ങനെ വെച്ച മയ്യത്തിന് അല്ലെങ്കിൽ അവിടെ വെച്ചതിന് ശേഷം തുണിയിൽ കിടത്തിയതിന് ശേഷവും വെക്കാം, മുമ്പ് ആവാം. കിടത്തണം ആ തുണിയിൽ. കിടത്തിയിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് അത് കിടത്താൻ ബുദ്ധിമുട്ട്, അവർത്തെല്ലാം കണ്ടുമല്ലോ. ഒരു തുണി പുതപ്പിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ മയ്യത്തിന് ഈ മൂന്ന് തുണി അല്ലാത്ത എക്സ്ട്രാ വേറൊരു തുണി, അത് പുതിയതാണതല്ല, സാധാരണ തുണിയായ മതി, കാണുന്നതിനുണ്ട് പതിപ്പിക്കുക. എന്നിട്ട് അങ്ങനെ പതിപ്പിച്ച പോലെ കിടത്താം. കിടത്തിയിട്ട് ഈ തുണിനെന്ത് ചെയ്യണം? മാടണം. മയ്യത്തിന്റെ ഇടത്തെ കൈന്റെ ഭാഗം, ഇടഭാഗം, ആ ഭാഗത്ത് ഒരു തുണി ആദ്യം മാടണം. എന്നിട്ട് പല ഭാഗത്ത് ഒരു തുണി മാടണം. രണ്ടാമത്തെ തുണിയും അതേപോലെ, ഇടത്തെ ഭാഗത്ത് ആദ്യം, വലത്തെ ഭാഗത്ത് രണ്ടാമത്. മൂന്നാമത്തെ തുണിയും അങ്ങനെ തന്നെ ആണ് എൻ്റെത്. പെണ്ണിന് രണ്ടേ ഉണ്ടാവും, ആദ്യം ഇടത്തെ ഭാഗത്ത് പിന്നെ വലത്തെ ഭാഗത്ത് മാടണം. എന്തിനത് അങ്ങനെ എല്ലാത്തിനും പല ഭാഗം, ഇവിടെ ഇടഭാഗം? അത് അമ്മ ഹയാത്തിലുള്ള ആള് തുണി ഉടുക്കും പോലെ, തുണി ഉടുക്കുമ്പോൾ ആദ്യം മാടുന്ന ഇടത്തെ ഭാഗത്ത് പിന്നെ വലത്തെ ഭാഗത്ത്. എന്തിന്? ബലഭാഗം മേലെ നിൽക്കാൻ വേണ്ടി. ആദ്യം ബലഭാഗത്തിനെ മേലെ, ആദ്യം ബലഭാഗത്തിനെ മാടിയാൽ ബലഭാഗം അടിയിലായി പോകും. അങ്ങനെ മാടിയിട്ട് കെട്ട മയ്യത്തിന് നടുവിനും തലയുടെയും കാലിൻ്റെയും കെട്ട. തുണി കുറെ നീളമുണ്ടെങ്കിൽ തലന്റെ ഭാഗത്തുള്ള തുണിനെ മോത്തേക്ക് മാടാം, കാലിൻ്റെത് കാലിന്റെ മേൽഭാഗത്തേക്ക് മാടിയിട്ട് ഇട്ട. പെണ്ണുങ്ങളുടെ മയ്യത്തിന് തുണി ഉടുപ്പിച്ചു, കമീസിട്ട്, മക്കനയിട്ട്, രണ്ട് തുണിയും മാടി. അത് കഴിഞ്ഞതിന് ശേഷം പെണ്ണുങ്ങളുടെ മുലക്ക് സമമാവുന്ന ഒരു തുണി കഷ്ണം, ഒരു വലിയ കുറച്ചകലുള്ള ഒരു തുണി, ആ മുലന്റെ അവിടെ നേരെ കഫം പടന്റെ മേലെ കെട്ടുക. ആ കെട്ടും കബറിൽ വെച്ചാൽ അയക്കണം. ഈ മൂന്ന് കെട്ടും അയക്കണം.
കമ്മീസിന്റെ ഉള്ളിലേക്ക് താഴെ ഭാഗത്ത് വല്ല കൈ കടത്തി ആ കെട്ട് നയിക്കണം. ആണിൻ്റെതാവട്ടെ, ആണിനൊരു സമയം കമ്മീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിനും അങ്ങനെ തന്നെ ആ കെട്ട് നയിക്കണം. അലം കമ്മീസ് പൊന്തിക്കാതെ തന്നെ ഈ കെട്ടിങ്ങനെ ആ തടയാൽ തപ്പിയാൽ കിട്ടുന്നതാണെങ്കിൽ അവിടെ തന്നെ വലിക്കാൻ സാധിക്കും. ഒരറ്റൊരു കെട്ടും ഖബറിൽ ഉണ്ടാകാൻ പാടില്ല, കറാഹത്താണ്. ഈ കെട്ടല്ല അയക്കണം ഖബറിൽ. അങ്ങനെ കെട്ടയിക്കുമ്പോൾ മയ്യത്തിന്റെ തടി മീത നിൽക്കുന്ന ആൾക്ക് മേലെ നിൽക്കുന്ന ആൾക്ക് കണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു തുണി പിടിക്കൽ. ആ തുണി ഖബറിലേക്ക് അടുപ്പിച്ചു പിടിക്കണം. ഇപ്പൊ പിടിക്കൽ അങ്ങനെ ഇങ്ങനെ മേലോട്ട് പിടിച്ചിട്ട് എല്ലാവരും ഖബറിന്റെ ഉള്ളിലേക്ക് നോക്കും. പിന്നെ ഈ തുണി പിടിച്ചതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ താത്തി പിടിക്കണോ? അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞ് കഫൻ ചെയ്ത് കഴിഞ്ഞു. ഇത് രണ്ടും മയ്യത്തിനോട് ചെയ്യേണ്ട ഉജുബായ കാര്യമാണ്, കുളിപ്പിക്കലും കഫൻ ചെയ്യലും. സ്വാലിഹായ മനുഷ്യനെയും ഫാസിഖായ മനുഷ്യനെയും എല്ലാരെയും ചെയ്യണം, ആത്മഹത്യ ചെയ്തവനെയും ചെയ്യണം. ഇങ്ങനെ തന്നെ പിന്നെ അവിടുന്ന് കൊണ്ടുപോക്ക്. കൊണ്ടുപോകുമ്പോഴേക്കും കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴേക്കും കുളിപ്പിച്ചിരുന്ന് കൊണ്ടുവരുമ്പോഴേക്കും ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മയ്യത്തിൻ്റെ തല പോന്ന ഭാഗത്തേക്ക് കാല് ബാക്കിലേക്ക് നമ്മൾ എങ്ങോട്ട് പോകുന്ന ആ ഭാഗത്തേക്ക് തലയാക്കിക്കൊണ്ട് മയ്യത്തിനെ കൊണ്ടുപോകണം. അങ്ങനെ മയ്യത്തിനെ കഫൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ നാട്ടിൽ പതിവെന്താ, കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കഫഞ്ഞ് വീട് മാത്രം ബാക്കിയെങ്കിൽ പിന്നെ ഇരിക്കാം. നോക്കി ആണിന്റെ മയ്യത്താണ്, ആണുങ്ങളെല്ലാം വന്ന് നോക്കി പിന്നെ ബാധനടത്തി. പെണ്ണുങ്ങവരി പെണ്ണുങ്ങവരി എന്തേത് കച്ചവടാക്കണ്ട, വേണ്ടി ആൾ നോക്കിട്ട് എടുത്തോളി തന്നിട്ട് ഇങ്ങനെയുള്ള നോട്ടമില്ല, അനിശ്രാമികമാണ്, ചെയ്യാൻ പാടുള്ളതല്ല. നോക്കുന്നുണ്ടെങ്കിൽ കറാഹത്തോടുകൂടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയല്ലാതെ അധികം നോക്കാൻ പാടുള്ളത്. മയ്യത്തിനെ നോക്കൽ തന്നെ കറാഹത്ത്. മയ്യത്തിനെ നോക്കൽ തൊട്ടാൽ ഉതുമുറിയാത്ത ആൾക്ക് ആർക്കാണെങ്കിലും മയ്യത്തിനെ നോക്കൽ കറാഹത്ത്. പിന്നെ സാലിഹീങ്ങളായ മയ്യത്താണെങ്കിൽ അവരുടെ മുഖം മുത്തൽ സുന്നത്ത് എന്നുണ്ട്. അത് മുത്തല് വേറെ നോക്കല് വേറെ, മുത്തിയതുകൊണ്ട് നോക്കിക്കൊള്ളണമെന്നില്ല. അതേപോലെ മക്കള് ഇങ്ങനത്തെ ഇരിക്കുന്ന ആളുകൾക്ക് മയ്യത്തിന്റെ മുഖത്തിനെന്തിയ മുത്തൽ സുന്നത്താണ്, നോക്കണമെന്നില്ല. മയ്യത്തിന്റെ മുഖത്തെ മുത്തൽ അടുത്ത കുടുംബക്കാര് മക്കള് ഉള്ളിമാര് ഇങ്ങനൊക്കെ അവർക്കൊക്കെ മുത്തൽ എന്താണ് സുന്നത്താണ്. മക്കളുടേതാണെങ്കിൽ വാപ്പാക്ക് അപ്പൊ നോക്കിക്കൊള്ളണമെന്നില്ല. സാലിഹികളുടെ മയ്യത്ത് മുത്തൽ സുന്നത്താണ്, നോക്കണമെന്ന് നോക്കേണ്ട വിഷയം വേറെ, മുത്തുന്ന വിഷയം വേറെ. അപ്പൊ കണ്ടുപോയാലോ അത് വേറെ വിഷയമാണ്. കണ്ടുപോയതല്ല, എന്ത് നോക്കാൻ വേണ്ടി നോക്കിയതല്ല, മുത്തുന്ന സമയത്ത് കണ്ടുപോയതാണ്, വിരോധമില്ല. അങ്ങനെ ഈ നോക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ സമയത്തെല്ലാം അവിടെ കുളിപ്പിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഓതുക ഖുർആൻ ഓത്ത് ദിക്റ്, അതുപോലെ തന്നെ കഫൻ ചെയ്യുമ്പോൾ ദിക്റ് യാസീനെല്ലാം ഓതി ഓതിയിട്ട് ഒരു ദുആ ഓതി ഓതി ദുആ വേണ്ടാറിയിട്ട് അങ്ങനെയില്ല, ഓതിയിട്ട് ദുആ എഴുതിട്ട് കൊണ്ടുപോകണം. മയ്യത്ത് കെട്ടില് അല്ല, മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ കുളിപ്പിച്ചവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പുരയിൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് അല്ലെങ്കിൽ പള്ളിക്ക് കൊണ്ടുപോകുമ്പോൾ ദിക്റ് ഫിക്റ് ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله لا اله الا الله അല്ലാഹ നീട്ടണം, ഇല്ലല്ലാഹ് 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 അങ്ങനായി പോകരുത്, നീട്ടിയിട്ട് ചെല്ല ദിക്റിയിലേക്ക്. വല്ലാത്ത ശബ്ദം വേണ്ട, വല്ലാത്ത ശബ്ദം വേണം, ശബ്ദത്തെ വല്ലാതെ വയർത്തരുത്. ചെറിയ ശബ്ദത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ശബ്ദം ഭയങ്കര ശബ്ദത്തോടു കൂടെ മുദ്രാവാക്യം വിളിക്കും പോലെ സിന്ദാബാദ് വിളിക്കും പോലെ അങ്ങനെ വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മയ്യത്തിനെ കൊണ്ടുപോവുക. മയ്യത്തിനെ പൊറുക്കൽ
ഇബാദത്താണ്. വലിയൊരു മാന്യനായ ഒരാള് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചുമന്നാൽ അവന്റെ മാന്യതക്കൊരു കുറവുമില്ല. ബഹുമാനപ്പെട്ട സഅദ്ബ്ന് മുആദ് റളിയല്ലാഹു തഅലൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ മയ്യത്ത് ചുമന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ മയ്യത്ത് ചുമക്കാൻ കൂടിയാൽ അവന്റെ മാന്യത അധികമാവുകയാണ്. അവന്റെ മാന്യത കൂടുകയല്ലാതെ കുറയുകയില്ല. മയ്യത്ത് കുളിപ്പിച്ചാൽ, മയ്യത്ത് കഫൻ ചെയ്താൽ, മയ്യത്തിന്റെ കൂടെ നടന്നിട്ട് പോയാൽ, മയ്യത്ത് ചുമന്നാൽ, മയ്യത്ത് കബറിലിറക്കാൻ വേണ്ടി കബറിൽ ഇറങ്ങിയാൽ അവന് ബഹുമാനം കൂടുകയാണ്. ഒരു കുറവുമില്ല. അങ്ങനെ കൊണ്ടുപോയി പിന്നെ മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കാരം, നിസ്കാരത്തിന് ഫറളുകളുണ്ട്, നിയ്യത്ത് വേണം. ഫറളാക്കപ്പെട്ട നിസ്കാരം ഈ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു. മുമ്പുമാണെങ്കിൽ ഇമാമോട് കൂടാ. ഫറളാക്കപ്പെട്ട നിസ്കാരം ഈ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്തിയത് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, ഇതൊരു ഫാത്തിഹ. രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് കനിഷ്ഠ. അതിന്റെ പൂർണ്ണ രീതി എങ്ങനെയാണ്? സലാത്തിന്റെ രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയ ഉടനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സീദന മുഹമ്മദിൻ വഅലാ ആലി സീദന മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, സലാമും കൂടി സുന്നത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സീദന മുഹമ്മദിൻ വഅലാ ആലി സീദന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സീദന ഇബ്രാഹിം വഅലാ ആലി സീദന ഇബ്രാഹിം, വബാരിക് അലാ സീദന മുഹമ്മദിൻ വഅലാ ആലി സീദന മുഹമ്മദ് കമാ ബാറക്ത അലാ സീദന ഇബ്രാഹിം വഅലാ ആലി സീദന ഇബ്രാഹിം. ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇത് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്ത് ചൊല്ലുമ്പോഴുള്ള പൂർണ്ണ രൂപം അതാണ്. മൂന്നാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ മയ്യത്തിന് വേണ്ടിയുള്ള ദുആ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വാഫു അൻഹു വാക്രിം നുസ്റഹു വസീ മദ്ഖലഹു വസിൽഹു ബിൽ മാഇ വസ്സൽജു വൽ ബർദി വനഖീ മിനൽ ഖതായ തുടങ്ങിയുള്ള ആ ദുആ. ونقيه من الخطايا كما ينقى الثوب الابيض من الدنس وابد له دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعذه من عذاب القبر وفتنته من عذاب النار. ഈ ദുആ ബലിയാള മയ്യത്തിനും കുട്ടികളെ മയ്യത്തിനും ആണുങ്ങളെ മയ്യത്തിനും പെണ്ണുങ്ങളെ മയ്യത്തിനും എല്ലാവർക്കും ദ്വാരക്കണം. കുട്ടികൾക്ക് മാത്രം വേണ്ടി ദ്വാരക്കേണ്ട ഒരു ദ്വാ ഉണ്ട്, അല്ലാഹുമ്മ ജഅൽ ഫറത്തല്ലി അബവൈഹി. അത് ഇതിൻ്റെ സ്ഥാനത്താവുകയില്ല, അത് ഈ ദ്വാ കഴിഞ്ഞിട്ട് പിന്നെ സുന്നത്ത്. കുട്ടികൾക്ക് ഈ ദ്വാ അല്ലാഹുമ്മ ഗഫിർ ലഹു തുടങ്ങിയുള്ള ദ്വാ അവസാനം വരെ. അറിയുന്നില്ല, ദ്വാ പാടാക്കിയിട്ടില്ല, ഇനി പാടാക്കിയാൽ പാടാന്ന വയസ്സുമല്ല എന്താക്കുന്നത്, ചുരുങ്ങിയത് അല്ലാഹുമ്മ ഗഫിർ ലഹു അത്രയെങ്കിലും പാടും. പിന്നെ മയ്യത്ത് ആണായാൽ പെണ്ണിനി രണ്ട് മയ്യത്താലിഹുമാ, കുറെ അലിഹുല്ലഹും പെണ്ണാലിഹുല്ലഹുന്ന. എനിക്ക് മയ്യത്ത് നിസ്കരിക്കുന്ന പണി എന്നെ വേണ്ടാക്കിയാൽ. അറബി കിതാബുകൾ ഓതി പഠിക്കാത്ത ആള് ആണാവട്ടെ പെണ്ണാവട്ടെ, അല്ലാഹു ഗഫിർ ലഹു ചൊല്ലിയാൽ മതി. ഗഫിർല്ലഹ എന്നല്ലാക്കിയാൽ കുറെ ബുദ്ധിമുട്ടാവുക. നീ മയ്യത്തിന് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ദ്വാരക്ക് നീ മയ്യത്തിന് അല്ലാഹു ഗഫിർ ലഹു. പിന്നെ കുറെ മയ്യത്തിന് ഒന്നിച്ച് നിസ്കരിക്കും അല്ലാഹു ഗഫിർ ലഹും, രണ്ടോ രണ്ടിലധികം മാത്രം പറഞ്ഞാൽ അല്ലാഹു ഗഫിർ ലഹും. ലഹും തന്നെ ബഹുവചനം, ജമ്മാണ് ബഹുവചനം. ഈ ദുആ നാലാമത്തെ തക്ബീർ ചൊല്ലിയാൽ ഒരു സുന്നത്തായ ദുആ, ഫറളല്ല സുന്നത്തായ ദുആ. اللهم لا تحرمنا اجره ولا تفتنا بعده واغفر لنا وله. السلام عليكم. السلام عليكم ورحمه الله. الا നിസ്കാരത്തിലും ആണെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൽ ബറക്കാത്തുഹു എന്നും കൂടി കൂട്ടൽ സുന്നത്താണ്. രണ്ട് സലാം വീട്ടി കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞു. ഈ നിസ്കാരം മരിച്ച ആൾക്ക് വേണ്ടി ഉള്ളൊരു ദുആയാണ്.
ജൂബാണി നിസ്കാരം കഡായമാണ്. ആണിനും പെണ്ണിനും നിസ്കരിക്കണം. ആത്മഹത്യ ചെയ്തവനും വേണം. ബന്ധോഷം ചെയ്താണ് എല്ലാവർക്കും, മോമിനിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദുആ വേണം, നിസ്കാരം വേണം. ഇനി നിസ്കരിച്ചിട്ട് മയ്യത്ത് നിസ്കാരം രണ്ട് തെക്കുബീർ കഴിഞ്ഞപ്പോ ഒരാളെത്തി. എന്നാ എന്ത് ചെയ്യേണ്ടത്? ചില ആള് നിസ്കരിക്കല്ല, ഞാൻ പോകുമ്പോ രണ്ട് തെക്കുബീറായി, പിന്നെ ഞാൻ പുറത്ത് കാത്തിരുന്നേ. എന്നാ ലുഹുറ് നിസ്കാരം ജമാഅത്ത് നടത്തിയിട്ട് രണ്ടരക്കാത്താകുമ്പോഴേക്ക് വന്നാള് പുറത്ത് നിൽക്കലുണ്ടോ? കാത്തിട്ട് ഇല്ല, പോയിട്ട് ഒന്നിച്ച് കൂടിയിട്ട് പിന്നെ രണ്ടരക്കാത്ത് പിന്നെ വെച്ച് ഇമാം സലാം വിട്ടതിന് ശേഷം. അതേപോലെ ഇവിടെയും രണ്ട് തെക്കുബീർ കിട്ടി. ആ രണ്ട് കിട്ടിയാ പിന്നെ രണ്ട് ബാക്കിയുണ്ട്. ഇമാം സലാം വിട്ടതിന് ശേഷം എന്നെ പൂർത്തിയാക്കാം. ഇവൻ പോയിട്ട് തുടങ്ങുന്നത് ഫാത്തിഹ തന്നെ, ഇവന്റെ രണ്ടാമത്തെ സലാത്ത് തന്നെ, ഇവൻ ബാക്കി കൊണ്ടുവരുമ്പോ മൂന്നാമത്തെ ദുആ, അവസാനത്തിൽ സുന്നത്തായ ദുആ, പിന്നെ സലാം വിട്ടു. ഇവൻ നിസ്കരിക്കുമ്പോ മയ്യത്തിനടുത്തിട്ട് കൊണ്ടുപോയി ഇതാക്കുന്ന മതി, അനുസ്കരിച്ചാ മതി, കൊണ്ടുപോയാൽ. പക്ഷെ അങ്ങനെ മസ്ബൂക്കിങ്ങൾ, അതായത് പിന്നെ വന്നാളുണ്ടെങ്കിൽ അവരെ നിസ്കാരം തീരാതെ മയ്യത്തിനെ അവിടുന്ന് എടുക്കാതിരിക്കുക, ഉയർത്താതിരിക്കൽ സുന്നത്താണ്. അല്ല നിസ്കാരം തീർന്നോട്ടെ, ഇതിനെടുത്തിട്ട് കൊണ്ടേ തുടങ്ങിയ നിസ്കാരം ഒന്നും ആകുന്നില്ല, തുടങ്ങാൻ പാടില്ലാന്നേ തുടങ്ങിയതൊന്നും ആകുന്നില്ല. കിബലന്റെ അപ്പുറത്തായി പോയി അവന്റെ ബേക്കൽ മയ്യത്ത്, എന്നാലും ദോഷമില്ല. അങ്ങനെ മറ്റുള്ള നിസ്കാരം പോലെ തന്നെ പിന്നീട് വന്ന ആൾക്കും തുടർന്ന് ബാക്കിനെ പൂർത്തിയാക്കാം, പൂർത്തിയാക്കണം. പിന്നെ മയ്യത്ത് നിസ്കാരത്തിന്റെ ഇമാമത്തിന്റെ അധികാരം കുളിപ്പിക്കേണ്ട അവിടെ അങ്ങനെ തന്നെ, ഈ അധികാരം പോലെ തന്നെ. എങ്ങനെ? മരിച്ച മയ്യത്തിന് ബാപ്പയുണ്ട്, മകനും ഉണ്ട്. എന്നാൽ ആരാ കുളിപ്പിക്കേണ്ട അവകാശി? ബാപ്പ. ബാപ്പയില്ലെങ്കിൽ ബാപ്പാന്റെ ബാപ്പ, ബാപ്പിയില്ല ബാപ്പാന്റെ ബാപ്പി ഇല്ലെങ്കിൽ മകൻ, മകനും ഇല്ല എങ്കിൽ മകന്റെ മകൻ. അങ്ങനെ മകന്റെ മകനും ഇല്ല, സഹോദരൻ, പിന്നെ സഹോദരന്റെ മകൻ, പിന്നെ എളാപ്പയോ മൂത്താപ്പയോ അവര്, അവരില്ലെങ്കിൽ അവരാണ് മക്കള്, എല്ലാ ആൺമക്കളാണ് പറയുന്നത്. ഇതാണ് അവകാശം, മയ്യത്ത് നിസ്കാരത്തിനുള്ള അവകാശം. ആണിന്റെ മയ്യത്തിനും പെണ്ണിന്റെ മയ്യത്തിനും. കുളിപ്പിക്കുന്നവിടെ വേറെ, കുളിപ്പിക്കുന്നവിടെ ആര്? ആണുങ്ങൾക്ക് ഇതേപോലത്തെ അവകാശം കുളിപ്പിക്കേണ്ടത്. വാപ്പ, വാപ്പാന്റെ അപ്പ, മകൻ, ഇങ്ങനെ. പെണ്ണുങ്ങള് പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആര്? അവളെ മഹറമുകൾ എന്ന് പറഞ്ഞാല് മോള്. ഉമ്മ മരിച്ചാല് മകള് മരിച്ച ഉമ്മ, അല്ല ഉമ്മാന്റെ ഉമ്മ. അതില്ലെങ്കിൽ മയ്യത്തിന്റെ മകൾ ഉണ്ടെങ്കിൽ അവള്, അതുമില്ലെങ്കിൽ അവളെ സഹോദരി, അല്ലെങ്കിൽ അവളെ ബാപ്പാന്റെ സഹോദരി, അല്ലെ ഉമ്മാന്റെ സഹോദരി. ബാപ്പാന്റെ സഹോദരി, ഉമ്മാന്റെ സഹോദരി രണ്ടാളുണ്ട്. ബാപ്പാന്റെ സഹോദരനെ മുന്തിക്കണം, അമ്മായിനെ മുന്തിക്കണം എളമ്മ മുത്തമ്മയേക്കാൾ. ഇങ്ങനെയാണ് പെണ്ണുങ്ങളെ കുളിപ്പിക്കേണ്ടത്. പെണ്ണുങ്ങൾക്ക് എന്നെ നിസ്കരിക്കേണ്ട വിഷയ അവകാശം അവിടെ ഒന്നുമില്ല. പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞൊരു വിഷയമില്ല. ആണുങ്ങളാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. ഈ നിസ്കാരം പറഞ്ഞത് ബാറാ നിസ്കരിക്കണ്ടാൽ ഇതിന്റെ ഇമാമത്തിന്റെ അധികാരം. മകന്റെ മയ്യത്തിന് വാപ്പ, വാപ്പ ഇല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പ, വാപ്പയും വാപ്പാന്റെ വാപ്പയും ഇല്ലെങ്കിൽ മയ്യത്തിന്റെ മകനുണ്ടെങ്കിൽ മകൻ, പിന്നെ മകന്റെ മകൻ. മയ്യത്ത് നിസ്കാരത്തിന്റെ ഇമാമത്തിന്റെ അധികാരം അവർക്ക്. എപ്പോ ഇമാമത്തിന്റെ അധികാരം? മകന് നിസ്കരിക്കാനുള്ള വിവരം ഉണ്ടെങ്കിൽ, മകൻ ഫാസിഖ് അല്ലെങ്കിൽ, അല്ലെങ്കിൽ മുബത്തദിയെ അല്ലെങ്കിൽ, മുബത്തദി തന്നെ സുന്നി അല്ലാത്ത ആള്, ബാപ്പ സുന്നി മോന് സുന്നി അല്ല, അവന് അധികാരമില്ല. ബാപ്പ സുന്നി മോന് സൽഫി, അല്ല ജമാഅത്ത് ഇസ്ലാമി, അവർക്ക് ഈ മയ്യത്തിന്റെ ഇമാമത്തിന് കണ്ടതിരിക്കുന്ന അധികാരം അവർക്കില്ല, അവർക്ക് അധികാരമില്ല. അതേപോലെ വിവരം വേണം. വിവരമില്ലാത്ത ആള് എന്റെ വാപ്പാന്റെ മയ്യത്തിൽ ഞാൻ ഏസ്കരിക്കുവാറി ഇരു തൊപ്പിയും വെച്ചിട്ട് വീട് നിന്നാലോ? ഒരു വിവരം ഇല്ലാതെ മരിച്ച വാപ്പാക്ക് അറിയുന്നു ഈ വാപ്പാന്റെ
പ്രാർത്ഥന എന്തായിരിക്കും? മർച്ചോനെ എന്റെ അയാത്ത കാലത്ത് ഓനെ കൊണ്ട് ഒരു ഉപകാരം കിട്ടിയില്ല, ഇനിയിപ്പോ മരിച്ചിട്ടാകുമ്പോ കിടന്ന് ലാസ്റ്റ് മയ്യത്തിക്കാത്ത ഇല്ലാണ്ടാക്കി ഹലാക്കി കുടിച്ചോനെ. ഈ വിവരമില്ലാത്ത അളിമോഹത്ത് നിന്ന് അങ്ങനെയാവും. ഈ അവകാശം ഒരു വാപ്പാക്ക് വിവരമുള്ള നല്ല അറിഞ്ഞ ഒരു മകൻ തന്നെ ഉണ്ടെങ്കിൽ അവൻ തന്നെ നിസ്കരിച്ചോളണം എന്നില്ല, അവന്റെ അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ വഫാത്തായി, ആണുമക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബന്ധമില്ലാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാണ് ഇമാമത്ത് നിന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാ വഫാത്തായപ്പോൾ ആൺമക്കളുണ്ട്, അബ്ദുള്ള എന്ന മകൻ, അതുപോലെ തന്നെ ബാറിയും മക്കളുണ്ട്. അവരെല്ലാം നിസ്കരിച്ചത് ബാപ്പാന്റെ വസീയത്ത് സ്വൈബ് ഇബ്നു സിനാൻ നിസ്കരിക്കണം. സ്വൈബ് ഇബ്നു സിനാൻ ആര്? റൂമുകാരനാണ്. കുടുംബബന്ധം തീരെയില്ല. ആ വസീയത്ത് പോലെ ആവട്ടെ എന്ന് മക്കൾ സമ്മതിക്കുകയും ചെയ്തു. സ്വൈബ് ഇബ്നു സിനാൻ നിസ്കരിച്ചു. ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുനാ ആയിഷ ഉമ്മ റളിയല്ലാഹു തആൻഹാ, അള്ളാഹു നബിയുടെ ഭാര്യ, അവർ വഫാത്താകുമ്പോൾ ആങ്ങളമാരുണ്ട്. മയ്യത്ത് നിസ്കരിച്ച് കുടുംബബന്ധമില്ലാത്ത അബൂ ഹുറൈറ റളിയല്ലാഹു തആൻഹു ആയിഷ ഉമ്മ റളിയല്ലാഹു തആൻഹാ അങ്ങനെ വസിയത്ത് ചെയ്തിരുന്നു. എന്താ അബൂ ഹുറൈറ അങ്ങനെയുള്ള വലിയൊരു മഹാനാട്, അവർ ആ ബർക്കത്ത് കിട്ടട്ടെ എന്നാഗ്രഹിച്ചു അരി ആയിഷ ഉമ്മ റളിയല്ലാഹു തആൻഹാ. അപ്പൊ ഇത് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവകാശമല്ല. വിവരമുള്ള ആളുകൾ തന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാം. വിവരമില്ലാത്ത ആൾ ഒരിക്കലും അവിടെ പോയി നിൽക്കാൻ പറ്റുകയില്ല. എൻ്റെ അനുഭവം, എൻ്റെ ബാപ്പാക്ക് ഞാൻ നിസ്കരിക്കും എന്ന് പറഞ്ഞ് ഒരു മകൻ നിസ്കരിച്ചു. അന്നവൻ ഒരുങ്ങി എങ്ങനെ ഒരു ചുപ്പായിട്ട് ഒരു വെളുത്ത പൈജാമയും ഒരു തൊപ്പിയും എല്ലാം വെച്ചിട്ട് വന്ന് മയ്യത്ത് നിസ്കരിക്കാൻ അവനെല്ലാരും ബാക്കിൽ നിന്ന് ഇവൻ നിസ്കരിച്ചു. അല്ലാഹു അക്ബർ നാല് തക്ബീർ കേട്ടിനി, അതെല്ലാവർക്കും അറിയുന്നു. ബാങ്ക് കൊടുക്കുമ്പോ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ അതിന്റെ ഉള്ളിലെന്താക്കി അതറിയില്ല. നമസ്കാരത്തിന്റെ സലാം വീട്ടി, സലാം വീട്ടിയത് എങ്ങനെയാണ്? അസ്സലാത്തു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാത്തു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇങ്ങനത്തെ ഒരു സലാമുണ്ട്. നമസ്കാരം സലാം വിട്ടത് ജാഹില് ഇമാമത്ത് നിന്നിട്ട് നിസ്കാരം അടക്കാക്കി. പിന്നാരോ കുറച്ചാൾ എന്ത് ചെയ്ത് പിന്നെ ഒരു വട്ടം നിസ്കരിച്ച് മയ്യത്തിന്റെ ഫർള് എന്തായി? ആ ഫർള് കിഫാ എന്നുള്ള പൂർത്തിയായി. അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അറിയണം ഫാത്തിഹ ഹർഫുകള് സ്ഥാനത്തിൽ നിന്ന് ഉച്ചരിക്കാൻ അറിയണം. നിസ്കാരവും കഴിഞ്ഞു, കുളിപ്പിക്കൽ കഫൻ ചെയ്യൽ നിസ്കാരം, പിന്നൊരു കാര്യം മറമാടൽ. മറമാണ് കബറ്, അതിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്? തായേ കബറ്, തായ് കബറുണ്ടല്ലോ, തായ് കബറിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു മീഡിയം മനുഷ്യൻ, വലിയ നീളമുള്ള ആളുമല്ല, നന്ന കുറിയാളുമല്ല, പിന്നെ അടുത്തരത്തിലുള്ള മനുഷ്യൻ തായ് കബറിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ കൈ പൊന്തിച്ചാൽ ആ കൈയിന്റെ വിരലിന്റെ തല ഭൂമിക്ക് ലെവലാവും. ആറേ മുക്കാൽ അടി, കിതാബിൽ പറഞ്ഞ കണക്കത്രയാണ് ആറേ മുക്കാൽ അടി. ആറേ മുക്കാൽ അടി തായ് ഖബർ അടക്കം താകണോ? ഇതതിന്റെ പൂർണ്ണ രൂപമാണ്, പരിപൂർണമായ രൂപം. ചുരുങ്ങിയത് എത്ര? ചുരുങ്ങിയത് വാസന പുറത്തു വരാൻ പാടില്ല. നായിയോ കുർക്കനോ മറ്റോ മാന്താനും സാധ്യമാവാത്ത നിലക്കുള്ള ഖബറാവണോ? കബറ് ഉള്ള് കബറ് അത് വീതിയാക്കണം, സുന്നത്താണ്. ഏറ്റവും ചുരുങ്ങിയത് എത്ര? മേലെ വെക്കുന്ന കല്ല് മയ്യത്തിന്റെ മേലെ മുട്ടാതിരിക്കുക, അത്രയേ ഉള്ളൂ. എണിച്ചിട്ട് ഇരിക്കാനുള്ള സൗകര്യം വേണ്ടേ? മൂക്കറിനക്കീർ വന്നിട്ട് ഇരുത്തുമല്ലോ, അപ്പൊ ഇരിക്കാന് അതെല്ലാം അള്ളാഹുടെ സൗകര്യപ്പെടുത്തി കൊടുക്കും. ഞമ്മ പിന്നെ ഇരിക്കാനുള്ള സൗകര്യം ഒന്നും ആക്കിയിട്ട് അത്രയല്ല കബറ. കബറ് കല്ല് വെച്ചാൽ കല്ല് മയ്യത്തിന്റെ മേലെ മുട്ടാതിരുന്നാൽ മതി. ചുരുങ്ങിയ രൂപ ഇത് പൂർണ്ണം, പിന്നെയും കുറച്ച് ആയം അധികമാക്കണം. പിന്നെ
കബറ് എടുക്കുമ്പോൾ തലന്റെ ഭാഗത്ത് കുറച്ച് വയറം വെക്കണം, തലേണ പോലെ ആവാൻ വേണ്ടി. ഒരു പില്ലോ വെച്ച മാതിരി ആവണം, അല്ലെങ്കിൽ കൗത്തിങ്ങനെ വളഞ്ഞു. അങ്ങനെ കുറച്ച് മണ്ണ് അവിടെ ബാക്കിയാക്കാം. അപ്പൊ തല നേരെ നിൽക്കാൻ വേണം, അങ്ങനെ വേണം. മയ്യത്ത് കട്ടില് കൊണ്ടുപോയാൽ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കബറിന്റെ അടുത്ത് വെക്കേണ്ടത് എവിടെയാണ്? മയ്യത്ത് കബറിൽ കിടത്തിയാൽ കാല് എവിടെ നിൽക്കും? അതിന്റെ നേരെ മേൽഭാഗത്ത്. നമ്മളിവിടെ ഇപ്പൊ കബറിന്റെ എവിടെയാവും? തെക്ക് ഭാഗത്താവും, കാലിന്റെ ഭാഗത്ത്, സൈഡിലല്ല. എന്നിട്ട് അവിടുത്തെ മയ്യത്തെടുത്തിട്ട് താഴോട്ട് കൊടുക്കുക. ഇതാണ് സുന്നത്ത്. വെക്കുന്നത്, പൊറുക്കുന്നത് എല്ലാം കണക്കുണ്ട്. മയ്യത്ത് ചുമക്കല് സുന്നത്ത് എങ്ങനെ അറിയാം? പൊറുക്കുന്നത് കൊണ്ടുപോകുന്നത് ബൈനൽ അമൂദൈനി തർബീ, ഇങ്ങനെ രണ്ട് രൂപം. രണ്ടിൽ നല്ലതേത് ബൈനൽ അമൂദൈനി എന്ന് പറഞ്ഞാല് മയ്യത്തിന്റെ മുമ്പാകത്തുള്ള ആ രണ്ട് കൈ കുറച്ച് അടുപ്പിച്ചിട്ടാക്ക, ഒരാളെ ചുമല് വെക്ക. രണ്ട് കൈ ഒരാളെ രണ്ട് ചുമല് രണ്ട് കുഞ്ചിയില് വെക്കണം. എന്നിട്ട് ബാക്കിലത് രണ്ട് കൈ, അത് രണ്ടാണ്. അപ്പൊ മൂന്നാളായി. ഇത് അസില് അടിസ്ഥാനം ഇങ്ങനെയാണ്. അവിടെ എന്ത് ചെയ്യ? ഒരാള് മുമ്പാകത്ത് ചുമക്കുമ്പോൾ, ചുമല് വെക്കുമ്പോൾ മറ്റുള്ളവര് അങ്ങനെ ഇങ്ങനൊക്കെ സഹായിക്ക, താങ്ങി പിടിച്ചിട്ട് വേണോ? ബാക്കില് രണ്ടാണ്, രണ്ടാണ്. ഒരു ഭാഗത്താള് ഇടത്തെ ചുമല്, പിന്നൊരാള് മറ്റേ ഭാഗത്തുള്ള ആള് വലത്തെ ചുമല്. ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകാം. പിന്നെ തർബീ എന്ന് പറഞ്ഞാല് കൈ കുറച്ച്, നമ്മൾ ഇവിടെ ഒക്കെ ഉള്ളത് പോലെ രണ്ട് കൈ മുമ്പില്, രണ്ട് കൈ ബാക്കില്. മുമ്പില് രണ്ടാള്, ബാക്കിൽ രണ്ടാള്, നാലാള്. ഈ രണ്ട് രൂപത്തിൽ നല്ലത് ആദ്യം പറഞ്ഞ രീതിയാണ്. മുമ്പിൽ ഒരാള്, ബാക്കിൽ മൂന്നാള്. അങ്ങനെ അവര് മാത്രമല്ല മറ്റുള്ളവര് താങ്ങൽ, അതും ഒരു പുണ്യകർമ്മം, ഇബാദത്താണത്, സാലിഹായ അമലാണ്. അവ മയ്യത്ത് കൊണ്ടുപോകുന്നതിനും അതിനും രീതിയുണ്ട്. അങ്ങനെ മയ്യത്ത് കബറിന്റെ മേലെ, ഇവിടെ കാലിന്റെ നേരെ മേൽഭാഗത്ത് വെച്ച് അവിടെ നിന്നാണ് മയ്യത്ത് താഴോട്ട് ഇറക്കി കൊടുക്കേണ്ടത്. കബറിൽ ഇറങ്ങണം ആള് എത്ര? ഒരാള്. ഒരാൾ ഇറങ്ങിയാൽ ചിലപ്പോ മതിയാവും. ചില കുട്ടികളെ, ചെറിയ കുട്ടികളെ മയ്യത്താണെങ്കിൽ ചിലപ്പോ രണ്ടാള് മതി, എങ്കിലും മൂന്നാളായിരിക്കലാണ് സുന്നത്ത്. ഒറ്റയായിരിക്കൽ സുന്നത്താണ്. മേലേന്ന് മയ്യത്ത് ഏറ്റുവാങ്ങി കബറിലേക്ക് ഇറക്കുക. ഇറക്കി കിടത്തേണ്ടത് എങ്ങനെയാണ്? ബലത്തെ ഭാഗത്തിന്റെ മേൽ ചരിച്ച് കിടത്തണം. മുഖം കിബിലന്റെ ഭാഗത്തേക്ക് ആവണം. കിബിലാക്ക് പിന്നിട്ടിട്ട് മറമാടിയിട്ടും കബർ മാന്തിയിട്ട് രണ്ടാമത് കിബിലവെള്ളം മുന്നിടിക്കണം. മയ്യത്തിന് മാറ്റം, പകർച്ച വന്നിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ മലർത്തി കിടത്തലും ഹറാമാണ്. കിബില കൊള്ള ചരിച്ചിട്ട് തന്നെ കിടത്തണം. കിടത്തുമ്പോൾ നെറ്റി കബറിന്റെ മതിലിലേക്ക് ചാരണം. കാലും അങ്ങനെ തന്നെയാണ് മതിലിലേക്ക് ചാരണം. ബാക്കിലേക്ക് ചെറിയൊരു ഇഷ്ടികന്റെ കഷ്ണം വെക്കണതിന്, മലന്നിട്ട് വീണ് പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നെറ്റി മതിലിന്റെ ഭാഗത്തേക്കും മുട്ടി കുറച്ച് മുമ്പിലും കാല് ബാക്കില് മതിലും എല്ലാമായാൽ ഒരു റുക്കൂ ചെയ്യുന്ന ഏകദേശ രൂപം കബറിലുണ്ടാവണോ മയ്യത്തിന്. അങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ കിടത്തുമ്പോൾ തന്നെ തുണി പിടിക്കണം, തുണി പിടിക്കണം. കബറിലിറങ്ങുന്ന ആള് അവിടെ കബറിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി അറിയുന്ന വിവരമുള്ള ആളായിരിക്കണം. എന്താ ചെയ്യേണ്ടത്? കബറിൽ കിടത്തിയാൽ ആ തുണിന്റെ മേലെ ഇട്ട എല്ലാ കെട്ടും അയക്കണം. പെണ്ണിന്റെ മുരന്റെ മേലെ ഒരു തുണി പുറത്തത് കെട്ടണം, ആ കെട്ടും അയക്കണം. അടിമുണ്ടിന്റെ കെട്ടും അയക്കണം. അത് ഈ തുണിന്റെ മേലെ തന്നെ പിടിച്ചാ കിട്ടുന്ന കെട്ടിട്ടാൽ എളുപ്പമാവും. തുണിയൊന്നും ഉയർത്താതെ അവിടെ തന്നെ അയക്കാൻ സാധിക്കും.
എല്ലാ കെട്ടും അയക്കണം, ഒരറ്റൊരു കെട്ടും ബാക്കിയാക്കാൻ പാടില്ല. കെട്ട് ബാക്കിയാക്കൽ അവലക്ഷണമാണ്, കറാഹത്താണ് കെട്ടിന് അങ്ങനെ ബാക്കിയാക്കൽ. എല്ലാം അയച്ച് കൗളിന്റെ തുണി നീക്കണം, വലത്തെ കൗളിന്റെ തുണി നീക്കിയിട്ട് വെറും മണ്ണോട് ചേർക്കണം. കൗളിന്റെ വെറും മണ്ണിനോട്, അവിടെ ഒരു ഉണ്ട മണ്ണ് വെക്കലല്ല, അത് വേറെ. കൗളിന്റെ തുണി നീക്കിയിട്ട് നിലത്തേക്ക് കൗളിന്റെ കൊള്ളിക്കണം. അള്ളാഹുവിന്റെ മുന്നിലാണ് കിടക്കുന്നത്. വളരെയധികം താഴ്മയായി ഈ കൗളിനെ മണ്ണിൽ വെച്ച് അങ്ങനെ കെട്ടല്ല അയച്ച് മണ്ണിൽ വെച്ച്. പിന്നെ ഒരു പിടി മണ്ണ് കൊടുക്കുന്നത് വേറെ വിഷയം, അത് സുന്നത്തായോ മറ്റൊന്നല്ല, ഫായിദ ഒരു ഗുണമുള്ള കാര്യം പറഞ്ഞതാണ്. കബർ കുഴിച്ച മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണൊരാൾ കയ്യിലെടുത്ത് പിടിച്ച് പിടിച്ചിട്ട് ഈ കയ്യിൽ പിടിച്ചാൽ ഏഴ് വട്ടം ഇന്നാസല്ലാഹു ഓതി ഓതിയിട്ട് ആ മണ്ണ് കൊടുത്താൽ അത് കഫം പുടയിൽ എവിടെയെങ്കിലും വെക്കാം, വെച്ചാൽ വലിയ ഗുണമുണ്ട് അതിന് വേണ്ടി. എന്നല്ലാതെ കൗളിന്റെ അടുത്ത് വെക്കാൻ വേണ്ടിയല്ല, കൗളിന്റെ മണ്ണോട് ചേർക്കണം തുണി നീക്കിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ആ സമയത്ത് തുണി മൂടിയിരിക്കണം, കബറിനോട് അടുപ്പിച്ചുകൊണ്ട് പിടിക്കണം. മേലോട്ട് പിടിക്കാനല്ല, മേലുള്ള ആളെ നോക്കരുത്. അത് കഴിഞ്ഞാ പിന്നെ മൂടുകല്ല് വെക്കരുത്, മൂടുകല്ല് വെച്ചിട്ട് അതിന്റെ ഇടയൊക്കെ നോക്കണം. ചണ്ടി മണ്ണ് കൊണ്ടോ പുല്ലോ പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക്കോ ആ ചിലയിടത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. മൂടുകല്ലിന് മേലെ പ്ലാസ്റ്റിക് ഇടലുണ്ട്, അത് പറ്റുമോ? പറ്റും, പറ്റായി. അത് വെച്ചിട്ട് പൊടി മണ്ണ് അടിക്ക് വീഴുന്നതിന് വേണ്ടിയിട്ട് മേലെ നുറക്കാം. നുറച്ചു കഴിഞ്ഞാൽ അതിനെ അടച്ച് ഒട്ടക്ക അടച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ദ്വാരം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങള് മയ്യത്ത് പരിപാലനത്തിനുണ്ട്, ചെറിയൊരു ദ്വാരം അങ്ങനെ കാണുന്നു. മണ്ണ് പൊടിയൊന്നും അങ്ങനെ വീണുപോല. അപ്പൊ സഹാബാക്കൾ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി സല്ലം അതും പറഞ്ഞു, അത് അടക്കണം, അതിൽ മണ്ണ് ചൊരിയില്ല. നമ്മളുടെ ജീവിച്ചിരിക്കുന്നവരുടെ മനസമാധാനം അതിലാണ് മുഴുവൻ മറച്ചിരിക്കുക, മറക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം. അത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാ? പിന്നെ മണ്ണ് മൂന്ന് പിടി പാരി രണ്ട് കൈ കൊണ്ടും രണ്ടാമത്തെ ഒന്നാമത്തെ പിടി മിൻഹാ ഖലഖ്നാകും, രണ്ടാമത്തെ പിടി ഇടുമ്പോൾ വഫീഹാ നുഈദുകും, മൂന്നാമത്തെ പിടി ഇടുമ്പോൾ മിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. മണ്ണിട്ടു, ഈ മണ്ണിൽ നിന്ന് നിന്നെ നമ്മൾ പടച്ചു, അല്ലാഹുവിന്റെ വാക്കാണത്. ഈ മണ്ണിലേക്ക് നിന്നെ നമ്മൾ മടക്കി, ഈ മണ്ണിൽ നിന്നൊരു നാളിന് നിന്നെ പുറപ്പെടുവിച്ച് മഹ്ശറയിലേക്ക് കൊണ്ടുപോകാനുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് പിടിമണ്ണ് പാരിയിടുന്നത്. എല്ലാവരും അടുത്തുള്ളവരും ദൂരത്തുള്ളവരടുത്ത് വന്നിട്ടും ഇടൽ സുന്നത്താണ്, രണ്ട് കൈകൊണ്ടും പാരിയിടുക. ഇതിന് പിന്നെ കബർ നിറക്കണം എത്രയും പെട്ടെന്ന്. ബിൽ മസാഹി, മസാഹിനെ കൊട്ട്, മണ്ണ് മണ്ണ് കോരുന്ന കൊട്ട്, കൊട്ടിലും മറ്റൊക്കെ കോരിട്ട് വേഗം 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 നടക്കണം. ഇതിന് കബർ പൊന്തിക്കണം, എത്ര കബർ പൊന്തിക്കുന്ന ഒരു ചാണ് മാത്രം, ഒരു ചാണ്, അതിനേക്കാൾ അധികം വേണ്ട. അത് ഒരു ചാണ് മണ്ണ് മതിയായില്ല എങ്കിൽ അപ്പുറത്തിപ്പുറത്തൊക്കെ കോരിയിട്ടില്ല. മണ്ണ് വരിച്ചാണിട്ടിലും പിന്നെയും മണ്ണ് ബാക്കിയുണ്ടെങ്കിൽ അത് വേണ്ട, പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവരികയും വേണ്ട. ആ മണ്ണ് വരിച്ചാണ് വരത്തുക, വരത്തിയിട്ട് കബറിന്റെ തലന്റെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും രണ്ട് കല്ല് മീസാൻ കല്ല് വെക്കുക. മീസാൻ കല്ല് വെച്ച് മഴ ഇല്ലാത്ത മണ്ണ് ചണ്ടിയാവാത്ത നനയാത്ത ആ സമയത്ത് കബറിന്റെ മേലെ ഒരു പാനി വെള്ളം, ഒരു പാത്രം ബക്കറ്റ് വെള്ളം ഇങ്ങനെ വെച്ചേക്ക. മഴ വന്നിട്ട് പൊടി മണ്ണൊന്നും പാറാത്ത സമയമാണെങ്കിൽ അത് ആവശ്യമില്ല, മഴ ഇല്ലാത്ത സമയമാണെങ്കിൽ തണ്ണി. അത് എവിടെ നിന്ന് തുടങ്ങണം, തല്ല ഭാഗത്തോ, അങ്ങനത്തെ കണക്കൊന്നുമില്ല. എവിടെ നിന്ന് ആവാം? അത് ആരോഹിക്കണോ വലിയ മോനോഹിക്കണോ?
ഇല്ല, അത് തീ വെക്കുന്നത് വലിയ മണ്ണാണ്. ഈ തണ്ണി വീട്ടിനില്ല, അങ്ങനൊന്നും ഇല്ല. കുളിപ്പിക്കുന്ന അവിടെയില്ല. ആദ്യത്തെ തണ്ണി ആരുവിത്ത, ഫസ്റ്റിന്റെ തണ്ണി ആരുവിത്ത, അതില്ല. കുളിപ്പിക്കുന്ന ആളെ വയസ്സായ ആളെല്ലാം കൊണ്ടുവന്ന് കാണുന്നു ചിലടത്ത്. വയസ്സായ ആളെ കൈയും രണ്ടു ഭാഗത്ത് കൈ പിടിച്ച് അയാളുടെ ബടിയും പിടിച്ച് അമ്മക്കിക്കോണു നാക്കിക്കോണു ചമച്ചോണ്ടും പോകുന്നു. ഇയാളെന്താ കൊണ്ടുവന്നേ? അതയാൾ ഫസ്റ്റിന്റെ തണ്ണി വീത്തനെയും അയാൾക്ക് തന്നെ തണ്ണി വീത്തനായി. നിന്നെ ആർക്ക് വേറാൾ തന്നെ? ഇതൊന്നില്ല. ഇസ്ലാമിൽ ഇല്ലാതിരിക്കുന്ന ആചാരങ്ങൾ, ഇത് മരിക്കുമ്പോ സക്രാത്തുൽ മൗത്ത് മരിക്കുമ്പോ എല്ലാവർക്കും പുള്ളിന്റെ പരിയോളത്തെ മാപ്പിള്ള എല്ലാവരുടെ അതിന് തണ്ണി വീറ്റി വായി നിറഞ്ഞു. പിന്നെ കുളിപ്പിക്കുമ്പോക്ക് ഫസ്റ്റ് തണ്ണി തന്നിട്ട് ഒരു ചെമ്പാവൻ്റെത് ഒരു ചെമ്പോളത്ത് തണ്ണി തന്നു. പിന്നെ 5000 ലിറ്റർ തണ്ണി തീരാണ്ടിരിക്കുക. അത് ഇസ്ലാമിലില്ല. കബറിനെ മേലെ തണ്ണി വയ്ക്കുന്നതിൽ അവനാവണോ അവനാവണോ മോനെ വിത്തിയർത്ത് വലിയ മോനല്ലേ? ഇല്ല, ആരും ആവാം. അത് ആവശ്യമുണ്ട്. മായ വന്നിട്ട് നനഞ്ഞ ചണ്ടി മണ്ണാണെങ്കിൽ ആവശ്യമില്ല വയ്ക്കേണ്ടത്. പിന്നെ പുഷ്പം, പൂച്ചെടി എല്ലാം എന്താക്ക, നട. വലിയ കബറിൻ്റെ അടിക്ക് വേറ് പോകുന്ന മരം നടണ്ടാണ്. കബറിൻ്റെ അടിക്ക് വേറ് പോകുന്ന ഉള്ളിലേക്ക് അങ്ങനത്തെ മരം നടരുത്. വേറ് പോവാത്ത ചില പൂച്ചെടികളെ പുനതയൊക്കെ നടക്കുന്നതാണ്. പൂ അങ്ങനെ തന്നെ കൊണ്ടിരിക്കും കബറിൻ്റെ മേലെ ഇടുന്നു. എന്നാലും അതും സുരക്ഷ കബറിൻ്റെ മേലെ പൂ ഇടുന്നുണ്ട്, പൂജാക്കുന്ന മണത്തിന് വേണ്ടി. അള്ളാഹുവിന്റെ മലായിക്കത്തുകളോട് ഇറങ്ങി വരുന്നു. ആ പൂവിനെ ഉണങ്ങുന്നതിന് മുമ്പ് വേറെ ആരും എടുത്തിട്ട് കൊണ്ടുപോകാനും പാടില്ല, വേറെ ആരും എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല. മറമാടി കഴിഞ്ഞു. ഇനി തൽഖീൻ, തൽഖീനോദണം. തൽഖീനോദി കഴിഞ്ഞിട്ട് തസ്ബീത്ത്, സബ്ബത്തക്കല്ലാഹു ബിൽ ഖൈരി സാബിതി, അല്ലെങ്കിൽ വേറെന്തോ കുറേ ദിക്രുകൾ അങ്ങനത്തെ കുറേ ചെല്ലുന്നല്ല ഉണ്ടല്ലോ, അതൊക്കെ ചൊല്ലിയിട്ട് തസ്ബീത്ത് തൽഖീനോദി കഴിഞ്ഞിട്ട്, തൽഖീനോദി കഴിഞ്ഞിട്ട് ആണ് ഏത് തസ്ബീത്ത്. ഇപ്പൊ പലയിടത്തും കാണാം, അത് അവിടെ ഇവിടെ നിന്നും പറയാനല്ല, പലയിടത്തും കാണും. മയ്യത്ത് കബറിൽ ഇറക്കരുത്, തസ്ബീത്ത് ചെയ്യരുത്. എന്താ പിന്നെ ആളെല്ലാം പോന്ന്, പിന്നെ ആളെല്ലാം പോന്ന് നമ്മിട്ട് എന്തൊരു വിഷയം. ആള് പോകുന്നുണ്ട് ദീനിലുള്ളതിനെ ഒരു സ്ഥാനത്ത് മറ്റൊരു സ്ഥാനത്തേക്ക് ആക്കിയാ പറ്റോ? നിസ്കരിച്ച് സലാം വിട്ട ഉടനെ ആളെല്ലാം പോന്നു. അപ്പൊ എന്താക്കുന്ന, ദിക്കറും ആക്കിയിരിക്കുന്നില്ല. അപ്പൊ നിസ്കരിക്കതിന് മുന്നേ തന്നെ എന്താക്ക, ദിക്കറും അല്ലാക്ക ആക്കിയിട്ടായിട്ട് പിന്നെ അല്ലാഹു അക്ബർ സലാം വിട്ടുള്ള ആവോ പറ്റില്ലല്ലോ. ഓരോന്നും അതാത് ചെയ്യേണ്ടതിരിക്കുന്ന സമയത്ത് ചെയ്യണം. മുമ്പോതി അതൊരു ദിക്ർ, അത്രയേ ഉള്ളൂ, ഒരു ദ്വാ. തസ്ബീത്ത് ആവണമെങ്കിൽ എന്ത് വേണം? തൽഖീന് ഓതിയതിന് ശേഷം എന്നിട്ട് ഒരു ദ്വാ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ മയ്യിത്ത് പരിപാലനത്തിൽ കൂടി മരിച്ച പുരക്ക് പോയി അവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഖുർആൻ ഓതി ദിക്റി ചൊല്ലി മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പോയില്ലെങ്കിലും പുറത്ത് വെള്ളം കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ പറ കൊണ്ടുവരാനോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, അതൊക്കെ സഹായിച്ചു. പുരക്കാർക്ക് എന്നും കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ അത് കൊടുത്തു, സഹായിച്ചു. മയ്യത്തിൻ്റെ കൂടെ നടന്നിട്ട് പോയി, എന്നിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ അവൻ പോയി, പിന്നെ നിന്നില്ല. അങ്ങനത്തെ മനുഷ്യനിക്കുണ്ട് ഖിറാത്തും, ഒരു ഖിറാത്ത്. നിസ്കാരം കഴിഞ്ഞിട്ട് മറമാടൽ പൂർത്തിയാവുന്നത് വരെയും സഹകരിച്ച ആൾക്ക് ലഹു ഖിറാത്താനി, അവന് രണ്ട് ഖിറാത്ത് ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു നബിയോട് സഹാബാക്കൾ ചോദിച്ചു, ഉമൽ ഖിറാത്തു യാ റസൂലല്ലാഹ്, ഖിറാത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? കൂലിന്റെ ഒരു കൂട്ടമാണത്. നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൾക്ക് ഒരു ഖിറാത്ത്, ലാസ്റ്റ് വരെ ഇരുന്ന ആൾക്ക് രണ്ട് ഖിറാത്ത്.
കബറടക്കി ഇതെല്ലാം തീരുന്നത് വരെ ഇരുന്ന ആൾക്ക് രണ്ട് ഖിറാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പൂർണ്ണമായി സഹകരിക്കണം. ഇമാം നാവി റഹ്മത്തുള്ളാഹി അലിയാത്ത കാര്യം എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. മറമാടിയതിന് ശേഷം പോകാൻ തന്നെയാൽ ചിലാള് മൂടുകല്ല് വെച്ച ഉടനെ പോകും. അപ്പൊ മറമാടിയതിനു ശേഷം അത് പറയാൻ പറ്റോ? അല്ല, എല്ലാം പൂർത്തിയായി. പൂർത്തിയായ ഉടനെ പോയി തൽക്കീനോ താൻ നിന്നില്ല, ദ്വാരക്കാൻ നിന്നില്ല. പിന്നെ ചിലാള് ദ്വാ എല്ലാം കഴിഞ്ഞിട്ട് പോന്നത്. അവിടെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മറമാടിയതിനു ശേഷം പോയാൾക്ക് രണ്ട് ഖിറാത്ത് ഉണ്ടെങ്കിലും ദുആക്ക് മുമ്പ് പോയ ആൾക്ക് ആ മുമ്പത്തെ ആൾ കിട്ടിയ അത്ര ദാത്തുള്ളതല്ലാത് ആ ഖിറാത്ത്. ദാത്ത് കുറച്ച് കുറഞ്ഞത്, ബച്ചിയത്, കുറച്ച് ഘനം കുറഞ്ഞത്. ലാസ്റ്റ് പോകുന്ന ആൾ കിട്ടുന്ന ഖിറാത്ത് വലുതാണ്. ഇത് മയ്യിത്ത് പരിപാലനം. കഡായമായ നാല് കാര്യങ്ങൾ: കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, നിസ്കരിക്കൽ, മറമാടൽ. ഇത് എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണം. ഫാസിഖായ മുഅ്മിനീങ്ങൾക്കും വേണം, അല്ലാത്തവർക്കും വേണം, ആത്മഹത്യ ചെയ്തവനിക്കും വേണം. ആത്മഹത്യന്റെ വിഷയം ഇങ്ങനെ പിന്നെയും 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 ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആത്മഹത്യ ചെയ്ത ആളെ വിഷയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അടങ്ങി ഒരാൾ ആത്മഹത്യ ചെയ്ത അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. ആത്മഹത്യ നിസ്കരിക്കാൻ പാടില്ല, ഞങ്ങളെ ഖതീബ് നിസ്കരിച്ച് അയാൾ ഇതിനെ കൊത്തുപോകാൻ പറ്റുമോ? അയാൾ നിസ്കരിച്ചിട്ടെങ്കിൽ പറ്റല്ലേ, നിസ്കരിച്ചോണ്ട് പറ്റൂ. ഇങ്ങനത്തൊക്കെ ചോദ്യം. അങ്ങനെ മയ്യിത്ത് വരുമാനം. ഇനി വേറെ കുറെ കാര്യങ്ങളുണ്ട്. മരിക്കാൻ വേണ്ടി കൊതിക്കരുത്, അത് പാടില്ല. എന്തിനി? ദാരിദ്ര്യം വന്നുപോയി, ദാരിദ്ര്യം കൊണ്ട് കാടായിട്ട് അല്ലെങ്കിൽ വേറെ രോഗം പിടിച്ചിട്ട് മരിക്കാൻ വേണ്ടി കൊതിക്കുക, അത് കൊതിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ആത്മഹത്യ ആക്കലോ കടത്തിന്റെ കാരണം, രോഗത്തിന്റെ കാരണം ആത്മഹത്യയാക്കി, അത് മഹാപാപമാണ്, ഭയങ്കരം തെറ്റാണത്, അത് ജായിസ്, അങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഘട്ടത്തിൽ എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമത് പുറത്ത്. പക്ഷെ അവന്റെ വിശ്വാസം നമുക്ക് അറിയില്ല, അറിയാത്തത് കൊണ്ട് അവനെ അവരെ മയ്യത്തീകരിക്കണം, എല്ലാം ചെയ്യണം, ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകിക്കാൻ. മറ്റൊന്ന് ഒരു വിഷയം പറയാനുള്ള, രോഗം പിടിച്ചാൽ മരുന്നാക്കൽ സുന്നത്താണ്, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തഅലയിൽ സുഖമില്ലാണ്ടായി. അല്ലാഹു നബിന്റെ അടുത്ത് പോയി, പോയിട്ട് സുഖമില്ല നബിയെ, വല്ലാത്ത വിഷമമാണ്. അല്ലാഹു നബി നെഞ്ഞത്ത് കൈവച്ചിട്ട് നോക്കി, നോക്കിയിട്ട് പറഞ്ഞു, ഇന്നക്ക മഫ്ഊ, നീ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, ഹാർട്ടിന് രോഗമുണ്ട്, നീ എന്ത് ചെയ്യണം? അവിടെ തായിഫിൽ ഹാരിസ് ബിൻ കൽദ എന്ന ആളുടെ, അയാളപ്പം മുസ്ലിം അല്ല, അയാളോട് പോയി ചികിത്സിക്കാൻ പറഞ്ഞു. അയാളടുത്ത് പോയിക്കോ, പോയിട്ട് പോകുമ്പോഴേക്ക് എന്നെ പറഞ്ഞു, മരുന്ന് എന്താ ചെയ്യേണ്ടത്? അയാളാക്കും എന്നെ പാകാക്ക, അയാൾക്ക് അറിയൂ, അയാൾക്ക് ചെയ്യാൻ പണിയുണ്ട് കുറച്ച്. എന്താ ചില കാരക്കങ്ങൾ പറഞ്ഞു, ആ കാരക്കന്റെ വിത്തോട് കൂടെ കുത്തി പൊടിയാക്കിയിട്ട് അതിനെന്താക്കാം, അതുകൊണ്ട് ചികിത്സിക്കണോ? അത് അയാൾക്ക് ഹാരിസ് ബിൻ കൽദാക്ക് അറിയുന്നു. അയാളെ കൊണ്ട് ചികിത്സിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചികിത്സിക്കൽ സുന്നത്താണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ചികിത്സ രണ്ട് ജാതിയാണ്, ഒന്ന് ആത്മീയമായ ചികിത്സ, ഒന്ന് ബാഹ്യമായ ചികിത്സ. ബാഹ്യമായ ചികിത്സയിൽ ഡോക്ടർമാരൊക്കെ ചെയ്യുന്നത് സുന്നത്താണ്. ആത്മീയമേത് മന്ത്രിക്കൽ, ഖുർആൻ ഓതൽ, ഇങ്ങനത്തൊക്കെ. ഒന്ന് ചെയ്യുന്നോണ്ട് മറ്റൊന്ന് വേണ്ട എന്ന് പറയാൻ പറ്റുകയില്ല. നിനക്ക് ഡോക്ടർ എടുത്ത്, ഡോക്ടർ വേണ്ട, മന്ത്രം മതി, അത് പറയാൻ പാടുള്ളതല്ല. നീ മന്ത്രം മന്ത്രിക്കാൻ പോണ്ട, എന്റെ മരുന്ന് മതി, അതും പറയൽ ശരിയല്ല. രണ്ടും ചെയ്തോളാ. ഇത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതിരിക്കുന്ന കാര്യമാണ്. ചികിത്സ അതിന് ബാബ് വലിയ വിഷയമാണത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. പിന്നെ
മറഞ്ഞ മയ്യത്തിന്റെ നിസ്കാരം ഇവിടെ അല്ല, വേറെ എവിടെയോ മരിച്ചത്, അടുത്ത പ്രദേശത്താണെങ്കിൽ. സാധാരണ നമ്മൾ മരിച്ച വിഷയം കേട്ടാൽ പോയിട്ട് വരുന്ന സ്ഥലം, നാട്ടിൽ കുടുംബക്കാരനായതുകൊണ്ട് ചങ്ങായി ആയതുകൊണ്ട് മാത്രമല്ല, ചുറ്റുഭാഗത്തൊക്കെ മരിച്ച വിവരം കേട്ടാൽ ഇവിടെ പോവും. അങ്ങനെയുള്ള നാടുകളിൽ മരിച്ചാൽ അത് ദൂരമല്ല, അത് അടുത്താണ്. അതിനേക്കാൾ അപ്പുറം മരിച്ച മയ്യത്തിന്റെ മേൽ നിസ്കരിക്കൽ സുന്നത്താണ്. അത് വലിയ പുണ്യമേറിയ കാര്യവുമാണ്. മയ്യത്തിന്റെ മേൽ നിസ്കരിക്കൽ, മറഞ്ഞ മയ്യത്തിന്റെ മേൽ. പിന്നൊന്ന്, കുറെ മയ്യത്തുകൾ ഉണ്ടെങ്കിൽ ഒരു നാല് മയ്യത്തുണ്ട്, ഒരേ നിസ്കാരം മതി എങ്കിലും കുടുംബക്കാരെ സമ്മതം വേണം. നാല് മയ്യത്തിനും ഒരേ നിസ്കാരം നിസ്കരിച്ചാൽ മതി എന്നവർ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ വേറെ തന്നെ നിസ്കരിക്കണം. അവരെ സമ്മതമുണ്ടെങ്കിലും ഓരോ മയ്യത്തിലും വെവ്വേറെ തന്നെ നിസ്കരിക്കലാണ് നല്ലത്. വേറെ വേറെ തന്നെ നിസ്കരിക്കൽ നല്ലതാണ്. ഒന്ന്. പിന്നൊന്ന്, ഏത് നാട്ടിലാണോ ഒരാള് മരിച്ച്, ആ നാട്ടുകാർക്കാണ് കുളിപ്പിക്കലും കഫൻ ചെയ്യലും മയ്യത്ത് നിസ്കരിക്കലും മറമാടലും ഉജൂബ്. അതുകൊണ്ട് ഒരു മയ്യത്തിനെ അന്യനാട്ടിലേക്ക് കൊണ്ടുപോകരുത്. മക്കയുടെ അടുത്താണെങ്കിൽ, അല്ലെ ബൈത്തുൽ മുഖദ്ദസിലെ മദീനയുടെ അടുത്താണെങ്കിൽ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പൊ മയ്യത്ത് പകർച്ചയാവുന്നില്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെയും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ സ്വാലിഹ്യങ്ങൾ കുറെ ഉള്ളൊരു നാട്, ആ നാട്ടിലേക്കും കൊണ്ടുപോകാം. എപ്പോൾ നാട്ടിന്ന് മരിച്ച നാട്ടിന്ന് അവിടെ കൊണ്ടുപോകുമ്പോൾ പകർച്ചയാവുന്നില്ലെങ്കിൽ സാലിഹ്യങ്ങളുള്ള നാട്, സാലിഹ്യങ്ങൾ മറമാടപ്പെട്ടവരെന്ന് മാത്രമല്ല, അവിടെ കുറേ സാലിഹ്യങ്ങൾ ഹയാത്തുള്ളവരുണ്ട്, അവിടെ കൊണ്ടുപോകാം. പകർച്ചയാവാത്ത നിലക്കാണെങ്കിൽ, മയ്യത്തിന് പകർച്ചയാവും, മൂക്കുന്നോ വായിന്നോ വെള്ളമൊലിക്കും ചോരൊലിക്കും കുന്ദ്വാരം ബിന്ദ്വാരൊക്കെ മോശം വാസന വരും. അത്ര ദൂരത്തേക്ക് മയ്യത്തിനെ പുറനാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. വിദേശ നാടുകളിൽ മരിച്ചാൽ നാട്ടിലേക്ക് മയ്യത്തുണ്ടരാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. ഒരു ഗുണവും ഇല്ല കൊണ്ടുവന്ന ദിവസങ്ങളോളം മയ്യത്തിനവിടെ വെച്ച് എന്തെല്ലാം മരുന്നെല്ലാം ഇട്ട് വെച്ച് മയ്യത്തിനെ ബുദ്ധിമുട്ടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക, അത് ഭയങ്കരമായ തെറ്റാണ്. എവിടെ മരിച്ചു അവിടെ മറമാടുക, ഇതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ. പിന്നെ മയ്യത്ത് നിസ്കാരം പള്ളിയിലായിരിക്കലാണ് സുന്നത്ത്. പള്ളിയിൽ നിസ്കരിക്കൽ, നമ്മുടെ ഷാഫി മദ്ഹബിൽ പള്ളിയിൽ നിസ്കരിക്കൽ സുന്നത്താണ്. ഹനഫികൾ പള്ളി വേണ്ട പുറത്ത് എന്ന് പറയും, അത് ആ മദ്ഹബാണ്. അങ്ങനെ നമ്മളത് പള്ളിയിലായിരിക്കലാണ് സുന്നത്ത്. രാത്രി മറമാടൽ കറാഹത്ത് ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല രാത്രി മറമാട. പക്ഷെ പകലായിരിക്കലാണ് നല്ലത്. പകലായിരിക്കൽ നല്ലത് എന്നതിന്റെ അർത്ഥം എന്താണ്? നാല് മണിക്ക് മരിച്ചാല് നാളേക്ക് ചിന്തിക്കണം എന്നല്ല, ഇന്ന് രാത്രി ആകുന്നതിന് മുമ്പ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. രാത്രി വരെ ചിന്തിക്കരുത്, നാളേക്ക് ചിന്തിക്കണം എന്നല്ല. നാല് മണിക്ക് മരിച്ചത് കബറെടുത്തിട്ട് എല്ലാം പൂർത്തിയാകുമ്പോഴേക്ക് മഹരി പാകുന്നതിന് മുമ്പ് ആയില്ല, എന്നാ രാത്രി മറമാടാം. കറാഹത്തോ മറ്റൊന്നും ഇല്ല. രാത്രി മറമാടുന്നതിന് ഒരു ദോഷവും ഇല്ല. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം പാടില്ലാത്ത സമയമുണ്ട്, അസ്ർ നിസ്കാരത്തിന്റെ പിറകെ നട്ടുച്ച സമയത്ത്. അതുപോലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചുമാറ ഉയരുന്നത് വരെ ആ സമയത്തും മയ്യത്ത് നിസ്കരിക്കുന്നതിന് ദോഷമില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ മരിച്ചതിന് ശേഷം കണ്ണോക്ക് പൊരയിലെ മറമാടിയതിന്റെ ശേഷം 3 ദിവസം വരെ കണ്ണോക്ക് മറമാടിയ അവിടെ മുതൽക്ക് 3 ദിവസം കണ്ണോക്ക് എന്താ പോയിട്ടുള്ളത്, ആർക്ക അവരെ സമാധാനിപ്പിക്കാം. 3 ദിവസം വരെ മാത്രം, 3 ദിവസത്തിന്റെ ശേഷം വേണ്ട. നാട്ടിലില്ലാത്ത ആള് വന്നു, ആ വന്നവൻ അവൻ വന്നിട്ട് 3 ദിവസം വരെ, അല്ലെങ്കിൽ വിവരം കിട്ടാത്ത ആൾക്ക് വിവരം കിട്ടി, വിവരം കിട്ടിയിട്ട് 3 ദിവസം വരെ സുന്നത്ത്. 3, അതുപോലെ തന്നെ 7, 40 ഈ ദിവസങ്ങളിലൊക്കെ മഹാന്മാരായ പിന്നെ സഹാബക്കൾ താബിഈങ്ങളൊക്കെ ഖുർആൻ ഓതല് അന്ന് ഭക്ഷണം കൊടുക്കല് 40 ദിവസം വരെ
പതിവുണ്ടായിരുന്നു. മൂന്ന് ഏഴ് നാൽപ്പത് ആണ്ട് ഒക്കെ കഴിക്കുന്നു, അതൊക്കെ ദീനുൽ ഇസ്ലാമിൽ ഉള്ളതാണ്, ഇല്ലാത്തത് അല്ല. പിന്നെ പ്രായം തികയാത്ത മക്കളുള്ള ഒരു ഉമ്മയോ ബാപ്പയോ മരിച്ചു, പ്രായം തികയാത്ത മക്കളുണ്ട്, ആ ബാപ്പാൻ്റെ ഉമ്മാന്റെ സ്വത്തിൽ നിന്ന് ഈ പ്രായം തികയാത്ത മക്കളുള്ളത് കൊണ്ട് എത്രയറിയോ ചെലവ്, കുളിപ്പിക്കാൻ ചെലവുണ്ടെങ്കിൽ അത്, കബറുവിക്കാൻ ചെലവുണ്ടെങ്കിൽ അത്, മയ്യത്ത് കഫം പടന്റെ ചെലവ്, പൊറുക്കാൻ ചെലവുണ്ടെങ്കിൽ അത്. അത്ര മാത്രമല്ലാതെ അതിനേക്കാൾ അധികം മൂന്ന് കഴിക്കാനോ ഏഴ് കഴിക്കാനോ സദക്ക കൊടുക്കാനോ ഈ ബാപ്പാന്റെ സ്വത്ത് നിന്ന് പാടില്ല. എന്തേ പ്രായം തികയാത്ത മക്കളുള്ളത് കൊണ്ട് യതീമിന്റെ സ്വത്തായി പോയി, അതിൽ നിന്ന് ചോറുണ്ടാക്കി കൊടുത്താൽ അത് തിന്നൽ ഹറാമാണ്, യതീമിന്റെ സ്വത്ത് തിന്നലാവോ. അതുപോലെ മക്കളിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരാളുണ്ട്, ഭ്രാന്തനോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളവനോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ പാടില്ല. പിന്നെ പ്രായപൂർത്തിയായവർ അവരുടെ സ്വത്തിൽ നിന്ന് മൂന്നും ഏഴും നാൽപ്പതും എല്ലാം കഴിക്കാം. എല്ലാ മക്കളും പ്രായപൂർത്തിയായ തൻ്റെ ഉള്ളവർ എന്നാ ബാപ്പാന്റെ ആ സ്വത്ത് തന്നെ എടുത്തിട്ട് മൂന്നും കഴിക്കാം, അപ്പൊ അവരുടെ പൊരുത്തത്തോട് കൂടെ. ഇത് ആ സ്വത്ത് ചെലവാക്കുന്നുണ്ടെങ്കിൽ വലിയവര് അവരവരുടെ സ്വന്തം കൈ നടത്തി ചെലവാക്കുന്നവിടെ പിന്നെ പ്രശ്നേയില്ല. ഇതെല്ലാമാണ് മയ്യിത്ത് പരിപാലനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. സമയം കുറയായി, ഇന്ന് നിർത്തുന്നു. അല്ലാഹു നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാരാവട്ടെ, ഇതിനെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാരാവട്ടെ. ഇസ്മ വരത് കുപ്പിയൊളകെ ആക്കി കബറിനൊളകെ ഇടബഹുദേ. ഇസ്മുകൾ വരതു കബറിനിടൂതല്ലാതെ, പിന്നെ ചില തങ്ങന്മാര് ഷെയ്ഖന്മാര് കൊടുത്ത ചില ഇജാസത്തിന്റെ അവരെ സിൽസില ഉണ്ടാകും, അവരെ ഷെയ്ഖ് ഷെയ്ഖിന്റെ ഷെയ്ഖ് തങ്ങളുടേതാണെങ്കിൽ തങ്ങളെ വാപ്പ വാപ്പാന്റെ വാപ്പ, അങ്ങനെ ഉള്ളത് കുപ്പിയിലിട്ട് വെക്കലുണ്ട്. അത് കിതാബിലുണ്ട്, അത് വെക്കൽ ജായിസ്. കുപ്പിയിലോ മറ്റോ ആക്കി നജിസ് കൊള്ളാത്തലക്ക്, അതായത് മയ്യത്ത് ചീഞ്ഞാൽ ചോരയും ചെലവും അതിൻ്റെ മേലെ കൊള്ളാത്തലക്ക് ഒരു കുപ്പിയിലോ മറ്റോ ആക്കി വെക്കുന്നതിന് വിരോധമില്ല, നല്ലത് തന്നെയും ആണ്. അബ്ദുല്ലാഹിൽ ആഫി ചില ദിക്റുകൾ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചില ബൈത്തുകൾ, ഇലാഹി ഹാ അനല്ലാസി ഖലിയ من الإحسان حابل المساوي انا തുടങ്ങി കുറേ ബൈത്തുകൾ ഇതിന്റെ ഖബറിൽ വെക്കണോ. അതുപോലെ ബഹുമാനപ്പെട്ട അലിയു റിള്ളാ അവരെ വാപ്പ മൂസൽ ഖാദിൻ, അവരെ വാപ്പ ജാഫർ സാദിഖ്, അവരെ വാപ്പ മുഹമ്മദുൽ ബാഖിർ, അവരെ വാപ്പ സീനുൽ ആബിദീൻ, അവരെ വാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായ, അവരെ വാപ്പ അലി ഇബ്നു അബി ത്വാലിബ്. അലി ഇബ്നു അബി ത്വാലിബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ കൊള്ള പോകുന്നു. ഇങ്ങനെയുള്ള ഒരു സിൽസില എന്റെ ഖബറിൽ വെക്കണം എന്ന് എത്രയോ ഉലമാക്കൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സറഹത്ത് റാസി ഈ സനദ് അലിയുറിയല്ലാന്റെ വക്കെന്ന് വാങ്ങി അത് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു. വലിയ സദസ്സിൽ വെച്ചിട്ട് അലിയുറിയല്ലാന്റെ പോമ്പളേക്ക് വാങ്ങിയതാണ്. അപ്പൊ ആള് പോമ്പളേക്ക് കൂടിപ്പോയത്, ഒരു തരീഖത്തിന്റെ സമ്മേളനം ഉണ്ടാക്കിയൊന്നുമല്ല, അതിന്റെ പോമ്പളേക്ക് ഒരു ഇജാസ് വാങ്ങിയത്. അതിനെ ഖബറിൽ വെക്കാൻ വേണ്ടി എത്രയോ ആള് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ അങ്ങനെ വെക്കാം എന്ന് പറഞ്ഞതും ഉണ്ട്. അംഗദാന ആക്കിടേത്, അംഗദാന ആക്കിടേത് ഇല്ല. ഞങ്ങളെ കണ്ണ്, ഹാർട്ട്, കിഡ്നി ഇങ്ങനത്തെ ദാനാക്കില്ലേ, അത് ഇസ്ലാമിൽ അങ്ങനത്തെ ഒന്നും ഇല്ല, ദാനാക്കാൻ പാടില്ല. എന്തേ നമ്മളെ സ്വന്തം ശരീരത്തിന്റെ അധികാരം നമ്മൾക്കില്ല. എന്തേ
അങ്ങനെ ആർക്കും സംശയം ചോദിച്ചോളാം. മണ്ണ് വീടുന്നതിന് വേണ്ടിയിട്ട് പലകയും ആവാ കല്ലും ആവാ എന്തും ആവാ വെക്കുന്നത്, മണ്ണിനെ തടസ്സപ്പെടുത്തുന്നതാവണം തായ് കബറിലേക്ക് വെക്കുന്നത്. തീ കൊള്ളാത്തതാവണം എന്നുണ്ട്, തീ കൊള്ളാത്തത് തീര് ബന്ധ ഇഷ്ടിക്ക ഇതൊന്നും ആകരുത്, അല്ലാത്തത് എന്തേ ആര് കുടുംബത്തിന്റെ അടുത്ത് മറമാടാൻ വേണ്ടിയിട്ട് നക്കൽ ചെയ്യാൻ പറ്റും എന്നില്ല. ഒയുസന്നു ജമ്മുല്ലക്കാരിബി എന്നുണ്ട്, കുടുംബക്കാരെ എല്ലാവരെയും അടുത്തടുത്ത് മറമാടൽ സുല്ലത്ത്, അത് സ്ഥലം ഒത്തു കിട്ടിയെങ്കില്. പിന്നെ കുടുംബക്കാരുള്ളടത്തേക്ക് ദൂരത്തേക്ക് നക്കൽ ചെയ്യൽ അതില്ല. ദൂരത്തേക്ക് മയ്യത്ത് കൊണ്ടുവന്ന മക്ക മദീന ബൈത്തുൽ മുഖദ്ദസ് സാലിഹ്യങ്ങൾ ഉള്ള നാട് ഇത്രമാത്രം, കുടുംബക്കാരടുത്തേക്ക് കൊണ്ടുപോക്ക് ഇല്ല. പിന്നെ സൗകര്യമുണ്ടെങ്കിൽ കുടുംബക്കാരെല്ലാ അടുത്തും അടുത്തടുത്ത് ബാപ്പാന മറമാടി അവിടെ തന്നെ എൻ്റെ അയ്യോ ആണെന്നുണ്ടെങ്കിൽ മോന് പറയുക, മറ്റെല്ലാവരും ഒരേ അടുത്ത് ജമ്മു ചെയ്യൽ നല്ലതാണ്. അവിടെ പബ്ലിക് സ്ഥലമാണെങ്കിലും ബാപ്പാന മറമാടി എൻ്റെ ഇപ്പുറത്തത് അത് എൻ്റെ ഇതാക്ക പാറാരും മറ പാടാൻ പാടില്ല എന്നിട്ട് അങ്ങനെ തടസ്സപ്പെടുത്തേണ്ട ഹക്കില്ല. ആ അതെ, തൊട്ടെങ്കിൽ ഒന്നും മുറിയാത്ത പെണ്ണുങ്ങളുടെ മയ്യത്ത് ആണുങ്ങൾ ഉമ്മാൻ്റെതോ മകളുടേതോ അരം കുളിപ്പിക്കൽ അനുവദനീയമാണ്, അതിൻ്റെ പൂർണ്ണ രൂപം പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കൽ. ചെരുപ്പ് ധരിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. ചെരുപ്പ് ധരിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാം, നോറ് നിസ്കരിക്കാം, അസുർ നിസ്കരിക്കാം, എല്ലാ നിസ്കാരവും നിസ്കരിക്കാം. ചെരുപ്പിൽ നജീസ് ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. കല്ലിന്റെ മേലെ എഴുതിയെ ജോറില് വായിക്കാന്ന് മാത്രല്ല, കല്ലിന്റെ മേലെ എഴുതിയിട്ട് വെക്കല് തന്നെ കറാഹത്താണ്. ഖബർ ആരുതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മീസാൻ കല്ല് വെക്കുന്നത്. ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു തഅലൻഹു വഫാത്തായിട്ട് മറമാടി കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീസാൻ കല്ല് വെച്ച് എന്നിട്ട് പറഞ്ഞു, അത്തഅല്ലമു ബിഹാ ഖബറാഹി, എന്റെ സഹോദരന്റെ ഖബറിനെ ഞാൻ ഈ കല്ല് കൊണ്ടറിയും. ഇത് എഴുതാത്ത കല്ല്, എഴുതിയിട്ട് വെക്കലില്ല. എഴുതിയിട്ട് വെക്കുന്നതിൽ വലിയ ദോഷമുണ്ട്. എന്തുകൊണ്ട്? പേരെഴുതിയിട്ട് വെച്ചാൽ പിന്നെ മക്കള് മക്കളെ മക്കളൊക്കെ ഞങ്ങളെ വാപ്പാൻ്റെ ഞങ്ങൾ ഉപ്പാപ്പാന്റെ കബർ വേറെ ആര് കബർ എടുക്കുമ്പോൾ തടസ്സത്തിന് പോകണം. അങ്ങനൊരു ദോഷവും കൂടിയുണ്ട്. ഖബറിന് മേലെ കല്ല് എഴുതി വെക്കൽ കറാഹത്ത് എന്നാണ്. പോസ്റ്റ്മോർട്ടം ആവശ്യമാണെങ്കിൽ അതിപ്പോ നമ്മൾ ചെയ്യുന്നതല്ല, നിയമത്തിന് വേണ്ടി കാനൂനിന് വേണ്ടിയിട്ട് എന്താക്കേണ്ടി ചെയ്യേണ്ടി വരുന്നു. അതിൽ നമ്മൾ നിർബന്ധിതരാണ്, സമ്മതിക്കാം. സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചൊല്ലേ 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 അതിക്ക് ഉത്തരവാദിത്തമായിട്ട്. പിന്നെ രോഗം മാറണമെങ്കിൽ എന്ത് വേണോ? മരുന്നാക്കണം ഡോക്ടറെ അടുത്ത് പോയിട്ട്. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മന്ദിരത്തിലെല്ലാം സുഖാവും, ഉറുക്ക് എഴുതിരി കെട്ടിയാലും സുഖാവും, ഉറുക്ക് വട്ട എഴുതിരി കുടിച്ചാലും സുഖാവും. കക്കൂസ് മാറ്റിയത് കൊണ്ടിട്ട് അത് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു രോഗം മാറുന്നില്ല, അങ്ങനെ ഇല്ല. കക്കൂസ് ചേഞ്ച് ആക്കിയത് കൊണ്ട് വാസന അടിക്കുന്നെങ്കിൽ പിന്നെ എന്താക്കാം, ചേഞ്ച് ആക്കാം അല്ലേ. വാസ്തു ശരി, ഞാൻ വാസന ഇറക്കാറ് കേട്ടു, നീ ബേജാറൊക്കെ അല്ലാവോ. വാസ്തുശാസ്ത്രം എന്നിട്ട് അങ്ങനെ ഇസ്ലാമിൽ ഒന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഓരോ വിഷയം ചോദിക്കേണ്ടതില്ല, അതില്ല ഇസ്ലാമിൽ ഇല്ലാത്തത്. ഞാൻ മാത്രം വന്നതാ, അങ്ങനെ കണക്കൊന്നുമില്ല. ഖബറിന്റെ മേലെ എത്ര സാധിക്കും അത്ര ഖുർആൻ ഓതൽ സുന്നത്ത് എന്നാണ്. ചില ആൾക്കൊരു ഖുൽഹു അല്ലാഹു ഓതാൻ സാധിക്കും, അത്ര വാദ. ഫാത്തിഹ ഓതാൻ അത്ര, യാസീൻ ഓതാൻ സാധിക്കും, അത്ര വാദ. ഒരു ഖത്തം തീർക്കാൻ സാധിക്കും, അത്ര വാദ.
പത്ത് തീർക്കാൻ സാധിക്കും, പത്ത് നാള് സാധിക്കും, മൂന്ന് നാള് സാധിക്കും, അഞ്ച് നാള്, ആറ് നാള്, എത്രയാവും, നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഖിയാമത്ത് നാളെ കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വത്ത് ഒക്കഫാക്കിയ ആളൊക്കെ ഉണ്ട്. അതും ആവാം, കണക്കൊന്നുമില്ല, അവനവന്റെ കഴിവല്ല. ഇൻഷുറൻസ് അത് പാടില്ല, തെറ്റ്, തപ്പ്. അഗത്യത്തേക്ക് എന്തെങ്കിലും അപകടത്തിൽ മരിച്ച അല്ലെങ്കിൽ കൊന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ആക്കാണ്ട് നമുക്ക് ഇതാക്കിയതിൽ വിട്ടുവരുന്നില്ല. അത് അവര് ചെയ്യുന്നു, നമ്മളതിൽ എന്താണ് മജ്ബൂർ, ഇത്ര മാത്രമേ ഉള്ളൂ, മജ്ബൂർ ആയിട്ട് സമ്മതിക്കുന്നത്. ആള് നിന്നെ മയ്യത്ത് കൊണ്ടുവന്നാല് പിന്നെ മയ്യത്തിന് അവിടെ കാക്കലില്ലാന്നാണ്. മയ്യത്തിനെ പറ്റിയിട്ട് ദിക്രിയല്ലിക്കോളന്നല്ല, പിന്നെ എന്തോ മസലഹത്തിന് വേണ്ടി കാക്കുന്നതിന്റെ ഇടക്ക് ദിക്രിയല്ല, നല്ലതാണ്. കബർ പൂർത്തിയായിട്ടില്ല, അപ്പൊ ദിക്രിയല്ല മോശം, നല്ലത്. ആളുകൾ അധികം അധികമാവാൻ വേണ്ടി മയ്യത്തിനെ കാക്കണ്ട എന്നാണ് മസല ഉള്ളത്, കാക്കണ്ട. പിന്നെ പറഞ്ഞ അടുത്ത സമയത്ത് ജുമാന്റെ മുമ്പ് നിസ്കരിക്കുന്നതിനേക്കാൾ ജുമാ കഴിഞ്ഞാൽ കുറച്ചാളധികം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ സമയം പിന്നിക്ക, അത്രേ ഉള്ളൂ. അല്ല ദിക്രി എല്ലാം വേണ്ടി, ജസ്വി എല്ലാം വേണ്ടിയിട്ട് ആരെയോ കാത്തിട്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ആ അത് അങ്ങനെ പല നാട്ടിലും അങ്ങനെ ചെയ്തോണ്ടായിരുന്നു. അതെന്തോ ചില ലൈഫായ ഒജിഹല്ല എടുത്തിട്ട് അങ്ങനെ ചെയ്തതായി എന്ന് പറയലല്ലാണ്ട് ശറയിലുള്ള ഫിഖ്ഹിലുള്ള പിന്നെ അടിസ്ഥാന മസല അതല്ല. ആളുകൾ അങ്ങനെ ചെയ്ത പലതും ഉണ്ട്. എന്ത് കുളിപ്പിച്ചിട്ടായിട്ട് ഒന്നും എടുത്തതും നടപ്പിലുണ്ടായിരുന്നു. കുളിപ്പിച്ചിട്ടായിട്ട് വയറ് തടയലും നടപ്പിൽ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ നടപ്പെല്ലാം മാറ്റിയിട്ട് ശരിക്കും ഫിഖ്ഹ് മസല പ്രകാരമാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ സഫ് ബാക്കിയുള്ള എല്ലാ നിസ്കാരത്തിലും നിൽക്കും പോലെ തന്നെ നിൽക്കണം. അടുപ്പിച്ച് അടുപ്പിച്ച് നിൽക്കുക എന്നുള്ളതില്ല. അത് ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ കുറെ ആൾ അധികമായപ്പോ സുജൂദില്ലല്ലോ, അടുത്ത് നിന്ന് അത് അങ്ങനെ പതിവായി പോയതായിരിക്കും. അങ്ങനെ പതിവായത് കുറേ ഉണ്ടെന്നല്ല. അപ്പൊ ബാക്കിയുള്ള നിസ്കാരത്തിലുള്ള പോലെ തന്നെ ഒന്ന് അത് ചോദ്യം അതിനോട് തുടർന്നിട്ട് പിന്നെ ഒരു അവസരം കൂടി പറയാം. മയ്യത്ത് നിസ്കാരത്തിന്റെ സഫ് അധികരിപ്പിക്കലാണ് സുന്നത്ത്. ആറാളുണ്ടെങ്കിൽ ഇമാമല്ലാത്ത ആറാളുണ്ടെങ്കിൽ ഈ രണ്ടാൾ ഓരോ സഫിലേക്ക്, ഇമാമോട് കൂടെ ആറാള് മാത്രം, ബാക്കി അഞ്ചാള്. എന്നാലും ഒരാള് ഇമാമിനേക്കാൾ മുന്താതെ ഇമാമുള്ള അവിടെ തന്നെ ആ സഫിൽ നിൽക്ക, ഇമാമിന്റെ ഒക്കത്തേക്ക്. പിന്നെ ഈ രണ്ടാള് രണ്ട് സഫ്. അങ്ങനെ പിന്നെ സഫ് എത്ര അധികരിപ്പിക്കാൻ സാധിക്കുന്ന അത്ര. ഈ സഫുകൾക്ക് മയ്യത്ത് നിസ്കാരത്തിന്റെ സഫുകള് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അതിനെല്ലാം ഒരേ പോലത്തെ കൂലി. ആദ്യത്തെ ഫസ്റ്റിന് ഏറെ, രണ്ടാമത്തേന് കുറവ്, അങ്ങനെയില്ല. ബാക്കി നിസ്കാരത്തിൽ അങ്ങനെ ഉണ്ട്, മയ്യത്ത് നിസ്കാരത്തിൽ അങ്ങനെയില്ല. അങ്ങനെ ആ والدفن في المقبره افضل അങ്ങനെ ഖബർസ്ഥാനിൽ പൊതു ശ്മശാനത്തിൽ മരമാടലാണ് ഏറ്റവും ഉത്തമം. സ്വന്തം അവനവന്റെ സ്ഥലത്തോ അല്ലാത്ത സ്ഥലത്തോ ഒറ്റക്കൊരാളെ മറമാടലല്ല. എന്തുകൊണ്ട്? പൊതു ഖബർസ്ഥാനാകുമ്പോഴേക്ക് ആ ഖബറിൽ മരിച്ചു കിടക്കുന്ന ആളിൽ കുറെ നല്ലവരുണ്ടാവും. ആ നല്ലവർക്ക് ഇറങ്ങുന്ന റഹ്മത്തിന്റെ ഒരു ഭാഗം ഇവന് കിട്ടും. അതുപോലെ തന്നെ പൊതു ഖബർസ്ഥാനിലെ പലരും അതിന് സലാം പറയും, ആ സലാം കിട്ടും. അവിടെ ദ്വാരക്കും ഖുർആനോ അതൊക്കെ കിട്ടും. ഒറ്റക്കൊരാളായാലും ആരെങ്കിലും അയാളെ കരുതിയിട്ട് പോന്ന ആൾ മാത്രം, അല്ലാത്ത ആളില്ല. അതുകൊണ്ട് കിതാബിൽ ദഫ്നു ബിൽ മഖ്ബറത്തി അഫ്ളു, പൊതു ഖബർസ്ഥാനിൽ മറമാടലാണ് ഏറ്റവും നല്ലത്. പിടിമണ്ണിടുന്ന സമയത്ത് ഖബറിന്റെ അടുത്തുള്ള ആൾക്ക് മാത്രമാണോ സുന്നത്ത്, അല്ല എല്ലാവർക്കും സുന്നത്തുണ്ടോ എന്നുള്ള ചോദ്യം, ഉത്തരം എല്ലാവർക്കും സുന്നത്തുണ്ട്. അടുത്ത ആൾക്ക് നല്ല ശക്തിയായ സുന്നത്ത്, അല്ലാത്തവർക്കും സുന്നത്തുണ്ട്. ദൂരത്തുള്ളവർ അടുത്ത് വന്നിട്ട് ഇടൽ സുന്നത്താണ്.
ഇല്ല, അങ്ങനെയല്ല പറഞ്ഞത്. മൂന്നും ഫുൾ സലാസു ലഫൈഫ വമൻ കുഫിന ഫീ സലാസി ഫഹിയ ലഫൈഫ. മൂന്ന് തുണിയിൽ മറമാടുമ്പോൾ അത് ലഫൈഫ്, മൂന്ന് ഫുൾ വസ്ത്രമാണ്. ആ ഫുൾ വസ്ത്രത്തിന്റെ ബദലായിട്ട് ഒന്ന് അരവുടുപ്പാക്കിയിട്ട് മതിയാക്കിയാലോ, അത് പൂർണ്ണമല്ല, അത് മതിയാവുകയില്ല. കമ്മീസാക്കിയാലും മക്കനെ തലയിൽ കെട്ടാക്കിയാലും അത് പോരാ. പൊടിയായ മയ്യത്ത് കുളിപ്പിക്കല്, അതിൽ ചോരയും മറ്റെല്ലാം കഴുകിയിട്ട് വെള്ളം ഇങ്ങനെ ഒരു പ്രാവശ്യം ഒലിപ്പിച്ചെങ്കിൽ മതി, ഒരിക്കൽ ഒലിപ്പിച്ച മതി. സോപ്പിട്ടോളണം ഒന്നുമില്ല, ചോരെല്ലാം പോതത്ര പോക്ക, പിന്നെ തീരെ പോകാത്തണ്ണം ഇങ്ങനെ അങ്ങനെ ഉണ്ടായിക്കോട്ട്. അതിനെ പറ്റി മറ്റെല്ലാം വെച്ചിട്ട് കെട്ടിയിട്ട് തിരസ്കരിക്കാം. അസ്ഥിപഞ്ചറ വേറൊന്നും കിട്ടിയിട്ടില്ല. അസ്ഥിപഞ്ചറ കിട്ടിയെങ്കിൽ ഇത് ഇന്ന ആളുത് ആണ് എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടൽ ഉജൂബാണ്. അതൊരു ബെർലിന്റെ കണ്ട അല്ലെങ്കിൽ രോമം കിട്ടിയാലും. അത് മയ്യത്തിന്റെ ഹക്കനെ കുറച്ച് ഫുൾ ലഫായിഫാണ്. ലഫായിഫിനെ തല മുതൽ അടിക്കാല് വരെ മറയുന്നത്, നെറുവം തല മുതൽ അടി വരെ മറയുന്നതാണ് ലഫായിഫ്. അത് മയ്യത്തിന്റെ ഹക്ക്. അവിടെ ചുരുക്കിയാൽ മയ്യത്തിന്റെ ഹക്കനെ ചുരുക്കി. അത് ഖുർആന്റെ ഒരു ആയത്തായത് കൊണ്ട് അത് വേണ്ട. ബയത്തിലുള്ള കിടാവ് ചീമുണ്ട്, ഗർഭമുള്ള പെണ്ണ് മരിച്ചത്, ആ കുട്ടിയെ എടുത്തെങ്കിൽ കുട്ടി ജീവിക്കും എന്ന് ഡോക്ടർമാർ പറയുന്നതിൽ മുറിച്ചിട്ട് പോയി കിടാവിനെ എടുക്കൽ നിർബന്ധമാണ്, വുജൂബാണ്. എടുത്താലും ജീവിക്കുകയില്ല, ഇപ്പോൾ ജീവനുണ്ട് എന്ന് കണ്ടാൽ ആ കുട്ടി മരിക്കുന്നത് വരെ മയ്യത്തിനെ കീറാതെ അവിടെ വെക്കണം. എന്ത് മരിച്ചെങ്കിൽ എടുത്തെങ്കിലും ജീവിക്കൂല എന്ന് ഡോക്ടർമാർ ഉറപ്പ് പറയുന്നു. എടുക്കണ്ട, മരിക്കുന്നത് വരെ മയ്യത്തിന് അങ്ങനെ വെക്കാം. ജീവിക്കുമ്പോ പയർ കീറിയിട്ട് എടുക്കണം, അങ്ങനെ അവിടെ വെക്കലല്ലാതെ അത് മരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രയോഗം, ഇഞ്ചക്ഷൻ വെക്കലോ കല്ല് വെക്കലോ വയറ്റ മേലെ അതൊന്നും പാടില്ല, അത് ഹറാമാണ്. മൈലാഞ്ചിന്റെ ചപ്പ് കഫം പൊടയിലിടുന്നത് ചില ഭാഗത്ത് പതിവുണ്ട്, അത് സുന്നത്തിന് എതിരാണ്. അങ്ങനത്തെ ഒന്നും ഇല്ല. എത്ര വട്ടം ചെല്ലി ചൊല്ലി ചൊല്ലിട്ട് പച്ചി പിറ്റിട്ട് രണ്ടാൾക്ക് രണ്ട് കബർ, ഒരേ കബൽ വെച്ച ദോഷമൊന്നുമില്ല, നല്ലത് രണ്ട് കബർ അതും ആവാം. ഞാൻ ഈ കബർ രണ്ടാക്കി നല്ലത് ആക്കാതെ ഒരേ അടുത്ത് മറമാടി ഉമ്മനും ദോഷവും ഇല്ല. അന്യ പെണ്ണുങ്ങളെ മയ്യത്തിന് ആണുങ്ങൾ നോക്കാൻ പാടില്ല, അന്യ ആണുങ്ങളെ മയ്യത്തിന് പെണ്ണുങ്ങൾ നോക്കാനും പാടില്ല. മയ്യത്താണെങ്കിൽ പറഞ്ഞാൽ നിസ്കരിക്കാത്ത ആൾ വന്ന് കബറിന്റെ മേലെ നിസ്കരിക്കണോ? കബറിന്റെ മേലെ കബർ സിയാറത്ത് പെണ്ണുങ്ങളുടേത്, ആണുങ്ങൾക്ക് കബർ സിയാറത്ത് എല്ലോ കബർ സിയാറത്തും സുന്നത്ത് ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് അമ്പിയാക്കളത് ഔലിയാക്കളത് മാത്രം സുന്നത്ത്. ഉമ്മബാപ്പാന്റെ കബറോ മാപ്പിളുടെ കബറോ മക്കളെ കബറോ ആരുടെ കബറും സിയാറത്തിൽ പെണ്ണുങ്ങൾക്ക് സുന്നത്ത് ഇല്ല, ഖറാഹത്താണ്.
ഉമ്മവാപ്പാൻ്റെ ആവട്ടെ ആരതാവട്ടെ ഔലിയാക്കളെ കബർ സിയാറത്തിയാം, അമ്പിയാക്കളുടെ കബർ സിയാറത്തിയാം, പെണ്ണുങ്ങൾക്ക് കുടുംബക്കാരെ കബർ സിയാറത്തിയിൽ പെണ്ണുങ്ങൾക്ക് കറാഹത്ത്, അല്ലാത്തവരുടേതും കറാഹത്ത്. കബർസ്ഥാനിൽ കബർസ്ഥാനിൽ മണപ്പിക്കുന്നതിന് വിരോധമല്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലം, ഊതുവത്തിയും ലോപാനല്ല ഇട്ടെങ്കിൽ, അതുപോലെ തന്നെ വേറെ നിങ്ങൾ സുഗന്ധം കൊണ്ടിട്ട് അവിടെ ഇട്ട് പൂവിട്ട് നല്ലത് തന്നെ, ദോഷമൊന്നുമില്ല. കെട്ടുകൾ നല്ലത് തന്നെ, സുന്നത്ത്. കണ്ണിച്ചിമ്മി എങ്കിലും മതി, അരിവിനകത്ത് പേടിച്ചിട്ട് കെട്ടിയത് നോക്കുന്ന വേണ്ട. എങ്ങനെ ഒക്കത്തെ ബസ്സിൽ പോയതാ? അങ്ങനെ ആര്? മുസ്ലിം ആണാ പെണ്ണാ? ആണോ? അവര് പോയിട്ട് ഒരു മുസ്ലിമും മുസ്ലിം അല്ലാത്ത ആളും, ആണോ പെണ്ണോ, അവർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നിക്കാത് ശറിയായ നിക്കാവുന്നല്ല. അവർ തെറ്റിയത്, തെറ്റ് ചെയ്തത് കൊണ്ട് ഇസ്ലാമിന്ന് പുറത്തു പോകുന്നില്ല, മുർത്തദാന്നില്ല. പിന്നെ ഈമാനുള്ളതോട് കൂടെ തന്നെ അങ്ങനെ ആവാ. ഇസ്ലാമിന്ന് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം കുളിപ്പിക്കണ്ട, പിന്നെ മയ്യത്ത് നിസ്കരിക്കണ്ട, മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ മറമാടണ്ട. അതില്ലാത്ത കാലം അങ്ങനെ അവരെ ഒന്നിച്ചിട്ടുണ്ടായി ആണും പെണ്ണും ജാതി പാറ, എന്നാലും മുസ്ലിം എന്താക്കാൻ മരിച്ചാൽ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം, മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ മറമാടണം. അവർ ഒന്നിച്ചിട്ട് പോ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് പറയാനില്ല. ഇസ്ലാം ഹക്ക് എന്നുള്ള വിശ്വാസത്തോടു കൂടെ അവരങ്ങനെ പോയിട്ടുണ്ടാവാനും മതി. എങ്ങനെ പെറ്റോളാര് മുസ്ലിമത്ത? മുസ്ലിമത്ത് പെറ്റോള് മുസ്ലിമത്താണെങ്കിൽ അവള് വ്യഭിചാരം കൊണ്ട് പെറ്റ് എങ്കിലും ഉമ്മ മുസ്ലിമത്തായതുകൊണ്ട് ആ ഉമ്മ പ്രസവിക്കുന്ന എല്ലാ കിടാക്കളുടെയും വിധി മുസ്ലിമീങ്ങൾ എന്നാണ്. അഹദുസൂൽ കുട്ടിൻ്റെ അസിലി തന്നെ ഉമ്മ ബാപ്പ, അതുപോലെ തന്നെ ഉപ്പാപ്പ ഉമ്മാമ അവരെല്ലാം പെട്ട് ആരെങ്കിലും ഒരാൾ മുസ്ലിമായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിൻ്റെ വിധി എന്നാണ്. ചെയ്തത് വ്യഭിചാരം തെറ്റ് എങ്കിലും പെറ്റവള് മുസ്ലിമത്തായത് കൊണ്ട് അവൾ പെറ്റ കുട്ടികളെല്ലാം മുസ്ലിമീങ്ങൾ. ഇന്ന് ഉറപ്പുണ്ടോ? മുസ്ലിം അല്ലാത്തത് ഇരിക്കുന്ന ഒരാളെ കിടാവിനെ വിലക്കെടുത്തിട്ട് പോറ്റിട്ട് ബലാന്നില്ലാത്തത് മല കൊടുത്തിന് എല്ലാക്കീന് എന്താവും ഇതിന്റെ ഭീതി? ആ കിടാവ് പ്രായപൂർത്തിയായതിനു ശേഷം ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ മുസ്ലിമായി, അല്ലെങ്കിൽ പണ്ടത്തെ ഉപ്പാന്റെ ഉമ്മാന്റെ അതേ ദീന്. പ്രശ്നങ്ങളെല്ലാം തീർന്ന ഉണ്ടെങ്കിൽ കേൾക്കാം, വരുത്തണ്ട. തക്കറബ് കേൾക്കുന്നില്ല, സെൽഫികൾ കുളിപ്പിക്കാമ സുന്നീന്റെ മയ്യത്ത്, അതിന്റെ ഹക്ക് അവർക്കില്ല എന്ന് പട്ടേ എന്ന് വെച്ചാൽ നിസ്കരിക്കേണ്ടിയോ കുളിപ്പിക്കേണ്ടിയോ ഒരു ഹക്കും അവർക്കില്ല.
മൂന്ന് ഏത് നാപ്പതാണെങ്കിൽ മൂന്നിന് നാപ്പത് ഏരന്നാണോ, പിന്നെ അപ്പുറം ഇപ്പുറം ആക്കിയെങ്കിൽ അത് മൂന്ന് ഏത് നാപ്പത് ആന്നില്ല. പിന്നെ മയ്യത്തിന് ചെയ്ത നല്ല കാര്യം ചെയ്തെങ്കിൽ അത് കിട്ടും. മൂന്നിനാവണം, ഏതിനാവണം, നാപ്പതിനാവണം എന്നുള്ളത് അത് പോയി ഗുണം കിട്ടും. പിന്നെന്തെന്ന് പറഞ്ഞത് തബലീഗ് എന്താന്ന്, സബരി സലഫ് കളിക്ക മയ്യത്തിന് മാസമാണ്. തബലീഗിനും സലഫിക്കും മയ്യത്തേക്കൊരിക്കല് ഒരു ബഹുമാനിച്ചും കൊണ്ടുള്ള അത് വേണ്ട. പിന്നെ ഒരു മുസ്ലിം ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടില്ല അവർ. തബലീഗാരും മുസ്ലിം ഖാദിയാനികൾ മാത്രമാണ് പുറത്തായ. അതുപോലെ അതുപോലത്തെ വേറെ കൂട്ടം കാഫർ ആവാത്തത് ഇരിക്കുന്ന ചില മുബത്തദീകളുണ്ട്. ആ മുബത്തദി മരിച്ചാൽ ഫറദ് കിഫാ വീടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാള് മയ്യത്ത് സ്കെച്ച് കുളിപ്പിച്ച് ആക്കിയാൽ മതി. പിന്നെ ബാക്കിയുള്ള ആൾ കൂടിയിട്ട് എന്നെ ബഹുമാനിച്ചിട്ട് അങ്ങനെ ചെയ്തോളണമെന്നൊന്നുമില്ല. അങ്ങനെ വേറെ ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ട, അതിന് ഒഴിഞ്ഞു നീക്കാൻ തന്നെ നല്ലത്. ഫറദ് കിഫാ വീടാൻ വേണ്ടി ഒരാൾ ആരെങ്കിലും ചെയ്താലും മതി. അത് ഒരു നീണ്ട ചർച്ചയാണ്. അത് ഈ അവാമുന്നാസിന്റെ ഇതിൽ വേണ്ടതിപ്പോ ഇല്ല. മാത്തു ഫലാത്തഴുതു, അവർ മരിച്ചെങ്കിൽ അവരെ കണ്ണോക്ക് വേണ്ട, അവർ മംഗലത്തിന് വിളിച്ചെങ്കിൽ പോണ്ട. അങ്ങനെയൊക്കെയാണ് ഇതിന് ഫറദ് കിഫാ വീടാൻ വേണ്ടി വേണ്ട. ഈത്ത മറമാടിയില്ലെങ്കിൽ അവൻ കുഫിരിയത്തിലേക്ക് എത്താത്തത് കൊണ്ടിട്ട് അവൻ്റെ മയ്യത്തിനെ കുളിപ്പിക്കല് കഫൻ ചെയ്യൽ മറമാടല് ഒരു ഫറദ് കിഫാ. അത് വീടാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ ചെയ്താലും മതി, അത്രയേ ഉള്ളൂ. ബാക്കി ബഹുമാനിച്ചിട്ടൊന്നും പോണ്ട. ബുലൂഹായത് പിന്നെ മരിച്ച ആൾക്ക് തൽക്കീൻ, ബുലൂഹ് ആവാത്ത കിടാക്കൾക്ക് തൽക്കീന് സുന്നത്ത് ഇല്ല. ഇനി ചോദ്യം ഒന്നും വരുന്ന കാണുന്നില്ല. പിന്നെ ഉലാക്കന്മാരെ പൂച്ച പായി ചോറ് വയ്ക്കുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ടാവും നോക്കമ്മാര്. ഇനി പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയിപ്പോ സി ഡി എല്ലാം ആക്കിയിട്ട് വിതരണം എല്ലാം ആക്കുന്ന നീറ്റെല്ലാം കേൾക്കുന്നു, നല്ല കാര്യം, അത് പൂർത്തിയാക്കണം. അതിനെ നല്ല പാങ്ങൽ എഡിറ്റ് ആക്കിയിട്ട് ആക്കിട്ട് കൊടുക്കണം. പിന്നെ ഓൺലൈനിലെല്ലാം കൊടുത്തിന്. പിന്നെ ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാം, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. സുന്നത്തിയമായത്തിൻ്റെ നല്ലൊരു പ്രവർത്തനമാണ് എസ് ഒ എസ്സുകാർ നടത്തിയത്. ഇതുപോലത്തെ കാര്യം നടത്തിയെങ്കിൽ എത്രയോ ആൾക്കാണിനും പെണ്ണിനും എല്ലാവർക്കും ഉപകാരം കിട്ടി. വെറും സമ്മേളനവും നിൽക്കുന്ന സ്ഥലത്തും മാത്രം ആക്കിയാൽ പോരാ, അതും വേണം ഇതും വേണം എല്ലാം വേണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരെയും സന്തോഷത്തിലാക്കട്ടെ. ദുനിയാവും ആഖിറും അല്ലാഹു തആല നമ്മളെ സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മളെല്ലാവരുടെയും ആ രോഗം അല്ലാഹു ശിഫയാക്കി തരട്ടെ, മാറ്റിത്തരട്ടെ, ദീർഘായുസ് തരട്ടെ, കടം വീട്ടി തരട്ടെ. എല്ലാ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാഹു തആല തീർത്തുതരുമാരാവട്ടെ. പടച്ചവനെ ഞങ്ങളെ ദോഷം പൊറുക്കണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, സുനത്തിയമായത്തിൽ വറച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ, വിദേഹത്തിൻ്റെ ആരുടെ ശരീരത്തോട് കാക്കണേ അല്ലാ, കാക്കണേ റബ്ബേ, സലാമത്തിലാക്കണേ അല്ലാ, എല്ലാ ആഫത്തുകളെയും നീ തട്ടി ദൂരത്താക്കണേ അല്ലാ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലരും പല നിരക്കുള്ള വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്ബേ, ഈ ലോകത്ത് നീ ശാന്തിയും സമാധാനവും ഇറക്കിത്തരണേ അല്ലാ. എല്ലാവരുടെയും മനസ്സിന് ശാന്തി കൊടുക്കണേ അല്ലാ, എല്ലാവരുടെയും മനസ്സിന് ശാന്തി കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, എല്ലാവരുടെയും ഹൃദയത്തിൽ നീ ശാന്തിയും സമാധാനവും ഇട്ടുകൊടുക്കണേ അല്ലാ.
ലോകത്തിന്റെ ശാന്തി സമാധാനം നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മനസ്സ് മാത്രം ശാന്തിയാൽ മതിയാവുകയില്ല. എല്ലാവരും, മുസ്ലിം ആവട്ടെ ഏത് ജാതിക്കാരാവട്ടെ, എല്ലാവരും സമാധാനത്തിലുണ്ടെങ്കിൽ മാത്രമാണ് ലോകം സമാധാനമാവുകയുള്ളൂ, എല്ലാവർക്കും ഇവിടെ സന്തോഷമുള്ളൂ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തെ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഹൃദയത്തെ അള്ളാഹു തആല ശാന്തിയുടെ സമാധാനത്തിന്റെ സഹകരണമുള്ളതിരിക്കുന്ന മനസ്സാക്കണേ അല്ലാഹ്. ഈ ലോകത്ത് സമാധാനത്തെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നീ ചെയ്തു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദ്രോഹിക്കുന്നവരുടെ ബുദ്ധി നീ നന്നാക്കണേ അല്ലാഹ്. അവരെ നീ നന്നാക്കണേ അല്ലാഹ്, നല്ലതാക്കണേ അല്ലാഹ്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, SOS ന്റെ, SSF ന്റെ,